നമസ്കാരം ന്യൂസ് നൈറ്റിലേക്ക് സ്വാഗതം. കത്വ കൂട്ട ബലാത്സംഗ കേസിലെ വിചാരണ ചണ്ഡീഗഡിലേക്ക് മാറ്റണമെന്ന പെൺകുട്ടിയുടെ പിതാവിൻ്റെ ഹർജിയിൽ സുപ്രീംകോടതി ജമ്മുകശ്മീർ സർക്കാരിന് നോട്ടീസ് അയച്ചു. പെൺകുട്ടിക്കും കുടുംബത്തിനും സുരക്ഷ ഉറപ്പാക്കാൻ കോടതി ഉത്തരവിട്ടു. കത്വ ബലാത്സംഗ കേസിൽ ജമ്മുവിൽ നടക്കുന്ന വിചാരണ ചണ്ഡീഗഡിലേക്ക് മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് ഇരയുടെ പിതാവാണ് സുപ്രീംകോടതിയെ സമീപിച്ചത്. കേസിൽ ജമ്മുകശ്മീർ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ തൃപ്തിയുണ്ടെന്നും പോലീസ് ശാസ്ത്രീയമായ തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ടെന്നും പിതാവിന് വേണ്ടി ഹാജരായ ഇന്ദിരാ ജയ്സിംഗ് കോടതിയെ അറിയിച്ചു. എന്നാൽ ജമ്മുവിൽ കേസിൽ സ്വതന്ത്ര വിചാരണ നടക്കില്ല. ഈ സാഹചര്യത്തിൽ വിചാരണ ചണ്ഡീഗഡിലേക്ക് മാറ്റണം. ഹർജിയിൽ ജമ്മുകശ്മീർ സർക്കാരിന്റെ നിലപാട് കോടതി ആരാഞ്ഞു. ഇരയുടെ കുടുംബത്തിന് നൽകുന്ന സുരക്ഷ തുടരാനും അഭിഭാഷകർക്ക് സുരക്ഷ നൽകാനും സുപ്രീംകോടതി നിർദ്ദേശിച്ചു. ഓഗസ്റ്റ് 27 ഈ കേസിന് സുപ്രീംകോടതി പരിഗണിക്കും. ഇതിനിടെ ക്ഷേത്രത്തിനകത്ത് വെച്ച് 8-വയസ്സുകാരിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്തു കൊന്ന കേസിൽ ഇന്ന് രാവിലെ കത്വ സെഷൻസ് കോടതിയിൽ വിചാരണ തുടങ്ങി. കെട്ടിച്ചമച്ച തെളിവുകളാണ് ക്രൈംബ്രാഞ്ചിന്റേതെന്നും നാർക്കോ പരിശോധനയ്ക്ക് അനുമതി നൽകണമെന്നും പ്രതിഭാഗം കത്വ കോടതിയിൽ വാദിച്ചു. നാർക്കോ പരിശോധന നടത്തിയാൽ നിരപരാധിത്വം തെളിയിക്കാനാകുമെന്ന് പ്രതികൾ വിചാരണ കോടതിയെ അറിയിച്ചു. 490 പേജുള്ള കുറ്റപത്രത്തിന്റെ പൂർണ്ണരൂപം നൽകണമെന്ന് പ്രതിഭാഗത്തിന്റെ ആവശ്യം കോടതി അംഗീകരിച്ചു. ഉടൻ കുറ്റപത്രത്തിന്റെ സമ്പൂർണ്ണ പകർപ്പ് നൽകണമെന്ന് ക്രൈംബ്രാഞ്ചിന് കോടതി നിർദ്ദേശം നൽകി. കേസ് വീണ്ടും വാദം കേൾക്കാനായി ഈ മാസം 28 മാറ്റി. 2 പോലീസുകാരുൾപ്പെടെ 8 പ്രതികളുള്ള കേസിൽ പ്രായപൂർത്തിയാകാത്ത പ്രതിക്കായി പ്രത്യേകം കുറ്റപത്രമാണ് ക്രൈംബ്രാഞ്ച് നൽകിയത്. ബി ബാലഗോപാൽ, റിപ്പോർട്ടർ, ദില്ലി. സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച ഹർത്താലിന്റെ പേരിൽ സംസ്ഥാനത്ത് വ്യാപക അക്രമം. സമരാനുകൂലികൾ KSRTC ബസിന് നേരെ കലറിഞ്ഞു, പെട്രോൾ പമ്പുകൾ അടിച്ചു തകർത്തു, കടകൾ അടപ്പിച്ചു. കോഴിക്കോട് കൊടുവള്ളിയിൽ പോലീസും പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടി, പോലീസ് കണ്ണീർ വാതകം പ്രയോഗിച്ചു. മലപ്പുറം താനൂരിൽ ഒരാഴ്ചത്തേക്ക് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. പ്രതിഷേധം മലബാറിനെ ഹർത്താൽ പ്രതീതിയിലാക്കി. കത്വയിൽ 8-വയസ്സുകാരി കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധിച്ച് ഇന്ന് ഹർത്താലാണെന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ വ്യാജ സന്ദേശം പ്രചരിച്ചിരുന്നു. തിങ്കളാഴ്ച കേരളം നിശ്ചലമാവുമെന്നും രാത്രി 12 മുതൽ നാളെ രാത്രി 12 വരെ ഹർത്താലാണെന്നുമാണ് സമൂഹ മാധ്യമങ്ങളിൽ സന്ദേശം പ്രചരിച്ചത്. ഇതിന് പിന്നാലെയാണ് സംഘടനകളുടെ മേൽവിലാസമില്ലാതെ ഹർത്താൽ ആഹ്വാനത്തിൽ സംസ്ഥാനത്ത് വ്യാപക ആക്രമണങ്ങൾ അരങ്ങേറിയത്. കാസർഗോഡ് KSRTC ബസിന് നേരെയുണ്ടായ കല്ലേറിൽ ഡ്രൈവർക്ക് ഗുരുതരമായി പരിക്കേറ്റു. KSRTC ബസ്സുകളും സ്വകാര്യ ബസ്സുകളും സർവീസ് നിർത്തിവെച്ചു. കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നു. കണ്ണൂരിൽ SDPI പ്രവർത്തകർ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. പോലീസ് പ്രതിഷേധക്കാർക്കു നേരെ ലാത്തിവീശി. 15 ഹർത്താൽ അനുകൂലികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. സഡൻ ഒരു ഹോട്ടലുകാരുടെ വന്നത് ഇപ്പോൾ ബന്ധാക്കണം, ഞങ്ങൾ 10-25 പണിക്കാർ 10-25 പിന്നെ സാധനം റെഡിയായിട്ടാണ്, അതിനെല്ലാം ഞങ്ങൾ കൊണ്ടിട്ട് ഏടെടുന്നത്. അതുമല്ല, പുറത്ത് ഇടാനും പറ്റില്ല, അതും വിടുന്നില്ല ഹെൽത്ത് മുനിസിപ്പാലിറ്റിക്കാർ. സോ ഈ ഹോട്ടലുകാരാണ് ഇത് ഇതിൽ ബാധിക്കുന്ന എല്ലാ ഹോട്ടലുകാരാണ്. കോഴിക്കോട്ടും നിരവധി വ്യാപാര സ്ഥാപനങ്ങൾ ഹർത്താൽ അനുകൂലികൾ അടപ്പിച്ചു. മാത്തോട്ടം, കിണാശ്ശേരി, മുക്കം, താമരശ്ശേരി, വടകര തുടങ്ങി നിരവധി ഇടങ്ങളിൽ വാഹനങ്ങൾ തടഞ്ഞു. കൊടുവള്ളിയിൽ പോലീസും പ്രവർത്തകരും തമ്മിൽ നേർക്കുനേർ ഏറ്റുമുട്ടി. പോലീസ് 2 കണ്ണീർ വാതകം പ്രയോഗിച്ചു. 20 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഹർത്താലിന്റെ മറവിൽ സാമുദായിക സംഘർഷം ഉണ്ടാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നതെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് പറഞ്ഞു. തിരൂരിൽ ഒരു പെൺകുട്ടി കൊല്ലപ്പെട്ടപ്പോൾ കേരളം ഹർത്താൽ ആചരിച്ചിട്ടില്ല. മഞ്ചേരിയിൽ പെൺകുട്ടി കൊല്ലപ്പെട്ടപ്പോൾ കേരളം ഹർത്താൽ ആചരിച്ചിട്ടില്ല. വാളയാറിൽ 2 പെൺകുട്ടികൾ കൊല്ലപ്പെട്ടപ്പോൾ കേരളം ഹർത്താൽ ആചരിച്ചിട്ടില്ല. കൊല്ലം ജില്ലയിലെ കൊട്ടിയത്ത് 12-വയസ്സുകാരി ക്രൂരമായി ബലാത്കാരത്തിന് വിധേയമായി കൊല്ലപ്പെട്ടപ്പോൾ കേരളം ഹർത്താൽ ആചരിച്ചിട്ടില്ല. മലപ്പുറം താനൂരിൽ ഒരാഴ്ചത്തേക്ക് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. തിരൂരിൽ ഹർത്താൽ അനുകൂലികൾക്കു നേരെ പോലീസ് ലാത്തിവീശി. സ്വകാര്യ ബസ്സുകളും ഇരുചക്രവാഹനങ്ങളും നിരത്തിലിറങ്ങിയില്ല. പരപ്പനങ്ങാടിയിൽ ടയറുകൾ കൂട്ടിയിട്ട് കത്തിച്ച് വാഹന ഗതാഗതം തടസ്സപ്പെടുത്തി. കൊച്ചിയിലും ഹർത്താലിന്റെ ഭാഗമായി കടകളടപ്പിച്ചു. ഹർത്താൽ അനുകൂലികൾ പ്രതിഷേധ പ്രകടനം നടത്തി. വിവിധ ബ്യൂറോകൾക്കൊപ്പം റിപ്പോർട്ടർ, കോഴിക്കോട്. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ഗോവിന്ദ മാസ്റ്റർ, സ്വാമി ഭാർഗവറാം, രാഹുൽ ഈശ്വർ, KK ഹുസൈൻ, SDPI സംസ്ഥാന സമിതി അംഗം തുടങ്ങിയവരാണ് വിവിധ സ്റ്റുഡിയോകളിൽ. ആദ്യം ശ്രീ MV ഗോവിന്ദ മാസ്റ്റർ, കേരളത്തിൽ ആരും ആഹ്വാനം ചെയ്യാതെ ഭാഗികമായി സ്തംഭിക്കുന്ന വിധത്തിൽ ഹർത്താൽ നടക്കുകയാണ്. വ്യാപകമായ അക്രമം അതിൻ്റെ ഭാഗമായി ഉണ്ടാകുന്നു. പോലീസിനോ ഇൻ്റലിജൻസിനോ ഇത് സംബന്ധിച്ച് യാതൊരു വിവരവും ഉണ്ടായിരുന്നില്ല എന്നാണ് രാവിലെ വന്ന റിപ്പോർട്ടുകൾ. വൈകുന്നേരമാകുമ്പോൾ അക്രമത്തിൻ്റെ കണക്കും. എന്താണ് കേരളത്തിൽ സംഭവിക്കുന്നത്? കേരളത്തിൽ ഇപ്പോഴും നടന്നിട്ടുള്ള കാര്യം സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാൽ
ന്യൂ മീഡിയ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ആരാണ് എന്ന് പോലും വ്യക്തമില്ലാതെ ഇവിടെ ആഹ്വാനം ചെയ്യുകയാണ്. സമരത്തിൻ്റെ ഭാഗമായിട്ട് രാവിലെ മുതൽ അക്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്യുക. അക്രമത്തിന് മുമ്പിൽ ആരാണ് എന്ന് ചോദിച്ചാൽ പകൽ വെളിച്ചം പോലെ വ്യക്തമാണ്, ചില തീവ്രവാദ സംഘടനകളാണ്. അവർ പോലീസുമായിട്ട് ഏറ്റുമുട്ടുകയാണ്, KSRTC ബസ്സുകൾ തറക്കുകയാണ്, തുറന്ന ഹോട്ടലുകൾ അടപ്പിക്കുകയാണ്. മലബാർ മേഖലയിലാണ് കുറേയും കൂടി സംഘർഷാത്മകമായ സാഹചര്യം ഉണ്ടായത്. കണ്ണൂരിലെ DYSP തന്നെ കയ്യേറ്റം ഉൾപ്പെടെ നടന്ന കാര്യമാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും സംഭവത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് എന്ന് പറഞ്ഞ് സംഭവത്തോടുള്ള അതിശക്തമത്തായിട്ടുള്ള വൈകാരികമായ പ്രതിഷേധമാണെന്നൊന്നും പറയാൻ സാധിക്കില്ല. അതൊരു ഉപകരണമായിട്ട് ഉപയോഗിച്ച് ഇവിടെ കലാപം സൃഷ്ടിക്കുന്നതിന് വേണ്ടി, സംഘർഷം സൃഷ്ടിക്കുന്നതിന് വേണ്ടി ബോധപൂർവമായി പ്രവർത്തിക്കുന്ന എല്ലാ പുരോഗമനപരമായ നിലപാടുകളെയും അതിശക്തിയായിട്ട് എതിർക്കുന്ന, പാരവെക്കുന്ന ഒരു പ്രത്യേക വിഭാഗം ഈ കേരളത്തിൽ കുറേ കാലമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിൻ്റെ പേരിലായാലും അത് ഇന്ന പേര് എന്നൊന്നും അവരുദ്ദേശിക്കുന്നില്ല. ഇവിടെ വലിയ കുഴപ്പമുണ്ടാക്കുന്നതിന് വേണ്ടി, സംഘർഷം ഉണ്ടാക്കുന്നതിന് വേണ്ടി, സാമുദായിക സംഘർഷത്തിലേക്ക് നീക്കുന്നതിന് വേണ്ടി ഒക്കെയുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ശ്രമങ്ങളെയാകെ ജനാധിപത്യ കേരളം, മതനിരപേക്ഷ കേരളം ശക്തിയായിട്ട് പ്രതികരിക്കുകയും വളരെ ഫലപ്രദമായിട്ട് പ്രതിരോധിക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. ശരി, ശ്രീ എം വി ഗോവിന്ദ മാസ്റ്റർ ദയവായി തുടരുക. ശ്രീ ഹുസൈർ, ഒരേ മനസ്സോടുകൂടി രാജ്യം ഏറ്റെടുത്ത് വലിയ കാറ്റായി രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ആസിഫയുടെ രക്തസാക്ഷിത്വം. അതിനിടയിൽ SDPI ആണോ ഈ പറയുന്ന ഹർത്താൽ, അതിൻ്റെ പിന്നാലെ നടന്ന അതിക്രമങ്ങൾ, ഇതിൻ്റെയൊക്കെ പിന്നിൽ? അല്ല നികേഷ്, ഇതിൽ ഇന്ന് നടന്ന ഹർത്താൽ SDPI ആഹ്വാനം ചെയ്യുകയോ അല്ലെങ്കിൽ SDPIയുടെ പേരിലുള്ള ഹർത്താലല്ല. ഇന്ന് കേരളത്തിലെ യുവജനങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ ആഹ്വാനം ചെയ്ത ഹർത്താൽ കേരളത്തിലെ ജനങ്ങൾ ഏറ്റെടുത്ത് വിജയിപ്പിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ ഒരു അക്രമം സോഷ്യൽ മീഡിയയിൽ യുവാക്കളൊന്നും അങ്ങനെ ഹർത്താൽ ആഹ്വാനം ചെയ്തിട്ടില്ല. അതിനപ്പുറത്തേക്ക് അങ്ങനെ ബോധപൂർവമായ ഒരു ആഹ്വാനം ചില കേന്ദ്രങ്ങളിൽ നിന്ന് ദുരുപദിഷ്ഠിതമായ നിലയിൽ നടന്നിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി അഥവാ നോക്കൂ, കഴിഞ്ഞ ദിവസം വൈകുന്നേരം കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട എല്ലാ ഇടങ്ങളിലും മെഴുകുതിരി കത്തിച്ചുകൊണ്ടുള്ള സമാധാനപരമായ പ്രതിഷേധം ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ ഹർത്താൽ, കഴിഞ്ഞ 2nd ഹർത്താൽ, തൊട്ട് അടുത്ത തിങ്കളാഴ്ച ഹർത്താൽ, ദാ വരുന്ന അടുത്ത തിങ്കളാഴ്ചയും ഹർത്താലായിരിക്കുമെന്ന് പറയുന്ന ഒരു പ്രതീതി സൃഷ്ടിക്കാൻ ആരോ ശ്രമിച്ചിട്ടുണ്ട്. ഇനി അങ്ങനെ ആരെങ്കിലും ശ്രമിക്കുകയും അതിൻ്റെ ഭാഗമായി ഇവിടെ കുറച്ച് ആളുകൾ തെറ്റിദ്ധരിച്ച് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതിരിക്കുകയും ചെയ്തു എന്നുള്ള സ്ഥിതിവിശേഷമല്ല ഇവിടെ ഉള്ളത്. അതിനപ്പുറത്തേക്ക് അതിൻ്റെ മറവിൽ വ്യാപകമായ അതിക്രമമാണ് നടന്നിട്ടുള്ളത്. ആ അതിക്രമത്തിന് പിന്നിൽ SDPI ആണോ? അല്ല, അവിടെയാണ് ഞങ്ങൾ പറയുന്നത്, കേരളത്തിലെ സാമ്പ്രദായിക രാഷ്ട്രീയ പാർട്ടികളുടെ പരാജയം മറച്ചു വെക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് കേരളത്തിലെ പൊതുജനങ്ങൾ ആഹ്വാനം ചെയ്ത് ഏറ്റെടുത്ത് വിജയിപ്പിച്ച ഒരു ഹർത്താലിനെ കുറിച്ച് പറയുന്നത്. കേരളത്തിൽ ഞാൻ പറയട്ടെ, ഈ വിഷയത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യണം. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇതുപോലെയുള്ള ഒരു ആക്രമണം നടന്നിട്ട്, ഇതുപോലെ ക്രൂരമായ പൈശാചികമായ ഒരു സംഭവം നടന്നിട്ട് കേരളത്തിലെ എന്തിനും വേണ്ടി, എന്തിന് ചെറിയ ചെറിയ വിഷയങ്ങൾക്ക് വേണ്ടി പോലും തെരുവിലിറങ്ങുന്ന കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എന്തുകൊണ്ടാണ് ഇത് ഏറ്റെടുക്കാതിരുന്നത്? എന്തുകൊണ്ടാണ് കേരള ജമ്മു കാശ്മീരിൽ കൊല ചെയ്യപ്പെട്ട 8 ഇതാണ് പ്രശ്നം, നമ്മുടെ നാട്ടിലെ പ്രശ്നം ഇതാണ്, ഹിന്ദുക്കളുടെ ഉത്തരവാദിത്തം, SDPI പോലുള്ള സംഘടനകൾ ഏറ്റെടുക്കുക, എന്നിട്ട് ഈ നാട് കലാപത്തിലേക്ക്, ഇതൊന്നും ആരും ചർച്ച ചെയ്യുന്നില്ല. ഇതൊരു രാഷ്ട്രീയ പാർട്ടിയും ഏറ്റെടുക്കുന്നില്ല. അതിൽ രോഷം കൊണ്ടാണ് ഇവിടുത്തെ യുവാക്കൾ ഈ സോഷ്യൽ മീഡിയയിലൂടെ ഈ വിഷയം ഏറ്റെടുത്ത് ഈ രാജ്യത്ത് ഹർത്താൽ സൃഷ്ടിച്ചത് എന്നൊക്കെ പറയുന്നത് കുറ്റസമ്മതമാണ്. നിങ്ങളൊന്നും അല്ല ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതും നിശ്ചയിക്കുന്നതും നടപ്പാക്കുന്നതും. അതിനപ്പുറത്തേക്ക് ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ ഇല്ലെങ്കിൽ SDPIക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടെങ്കിൽ SDPIക്ക് സ്വന്തം നിലക്ക് ആഹ്വാനം ചെയ്തുകൂടായിരുന്നോ ഹർത്താൽ? അതാണ് ഞങ്ങൾ പറയുന്നത്. ഞാൻ പറയുന്നത് പൂർണ്ണമാക്കാൻ സമ്മതിക്കണം. ഞാൻ പറയട്ടെ, SDPIയുടെ ചരിത്രത്തിൽ SDPIക്ക് ഒരു ഹർത്താൽ ആഹ്വാനം ചെയ്യണമെങ്കിൽ
പേര് പറയാതെ ആരോടും പറയാതെ മറ്റു പലരും മുന്നിൽ നിർത്തിക്കൊണ്ട് ഹർത്താൽ പ്രഖ്യാപിക്കേണ്ട ഒരു ആവശ്യവും കേരളത്തിലില്ല, ഇന്ത്യയിലില്ല. സംസ്ഥാന ഭാരവാഹിയായിരുന്നിട്ട് പോലും എന്നിട്ട് പറയുന്നു കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളെല്ലാം പരാജയമാണ് അക്കാര്യത്തിൽ നിന്ന്. ഞാനൊന്ന് പറയട്ടെ, പറയട്ടെ എന്ന് പറഞ്ഞാൽ പറയാനുള്ള സമയമാണ് താങ്കൾക്ക് അനുവദിക്കുന്നത്. താങ്കൾ അതല്ല പറയുന്നത്, വേറെ എന്തൊക്കെയോ പറയുന്നു, അങ്ങനെ അനുവദിക്കാനാകില്ല. അല്ല, അതാണ് പറയുന്നത്. കേരളത്തിലെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, എസ് ടി പിയെ സംബന്ധിച്ചിടത്തോളം, ഈ വിഷയത്തിൽ അന്നു മുതൽ ഇന്ന് വരെ ഞങ്ങൾ തെരുവിലാണ്. അതിലൊരു നമ്മുടെ ഒരു വികാരം അല്ലെങ്കിൽ ഒരു സമരമുരം മുഖം എന്ന് പറയുന്നത് ഹർത്താൽ മാത്രമല്ലല്ലോ. ഇവിടെ ഈ വിഷയത്തിന്റെ പേരിൽ ഏറ്റവും കൂടുതൽ ആർ എസ് എസിനെതിരെ ഏറ്റവും കൂടുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും ആർ എസ് എസിനെ തെരുവിലിറങ്ങണമെന്ന് ആർ എസ് എസിനെതിരെ തെരുവിലിറങ്ങണമെന്ന് ജനങ്ങളോട് ആഹ്വാനം ചെയ്യുന്നതും അത് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ മാത്രമാണ്. ഈ വിഷയത്തിന്റെ ഭാഗമായി ഇന്നും ഇന്നലെയും മിനിഞ്ഞാന്നുമായിട്ട് അല്ലെങ്കിൽ ഇതെന്നാണ് പുറത്തു അന്ന് മുതൽ ഞങ്ങൾ തെരുവിൽ തന്നെയാണ്. ഇവിടെ ഉന്നയിക്കപ്പെട്ട ചോദ്യം പ്രധാനപ്പെട്ടതാണ്, ആസിഫയ്ക്ക് വേണ്ടി കേരളം എന്ത് ചെയ്തു എന്നുള്ളത്. ഇവിടെ ഭരിക്കുന്നത് പിണറായി വിജയൻ സർക്കാർ, ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടി സി പി ഐയും. പൊതു ചോദ്യം ഉയരുന്നു, ആ ചോദ്യത്തിനുള്ള മറുപടി എന്താണ് എന്ന് വ്യക്തമാക്കി തരാമോ ആസിഫ? നോക്കൂ, ഇവിടെ മറ്റ് ബലാത്സംഗങ്ങൾ എടുക്കരുത്, ചെറിയ പെൺകുട്ടികൾ ഇതിന് മുമ്പ് എടുക്കൂ. ശ്രീ എം പി ഗോവിന്ദമാസ്, ആ ചോദ്യം ഞാനൊന്ന് പൂർത്തിയായിക്കൊള്ളട്ടെ. ചെറിയ പെൺകുട്ടികൾ ഇതിനു മുമ്പും ബലാത്സംഗം ചെയ്യപ്പെട്ടിട്ടുണ്ടല്ലോ ആ കാലഘട്ടത്തിൽ. ഇന്ന് എം ടി രമേശ് ബി ജെ പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ചോദിച്ച ചോദ്യമാണത്. ആ സമയത്തൊന്നും ഇല്ലാത്ത ഹർത്താലാണോ ഇപ്പോൾ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ആ ചോദ്യം പൂർണ്ണമായും നിരർത്ഥകമാണ്. അതിനപ്പുറത്തേക്ക് ഇത് ഒരു ഐഡിയോളജി സ്ഥാപിക്കുന്നതിന് വേണ്ടി, ഇത് ഒരു മതത്തിൻ്റെ ആധിപത്യം ആ പ്രദേശത്ത് സ്ഥാപിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയെടുത്ത ഒരു ഭീതിയുടെ അന്തരീക്ഷം, ആ ഭീതിയുടെ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു 8 വയസ്സുകാരിയെ കശ്മലന്മാർ കൂട്ടക്കൊല ചെയ്തത്, കൂട്ടബലാത്സംഗം ചെയ്തത്. അവിടെ സി പി ഐ എം എന്ന രാഷ്ട്രീയ പാർട്ടി എന്ത് ചെയ്തു? അല്ല, ഞങ്ങളൊരു കാര്യം വളരെ വ്യക്തമായിട്ട് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നിരവധി പ്രതിഷേധങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലുടനീളം തന്നെ. മഹിളാ അസോസിയേഷൻ്റെ ഭാഗമായിട്ട്, ബാലസംഘത്തിൻ്റെ ഭാഗമായിട്ട്, സി പി എമ്മിൻ്റെ തന്നെ വിവിധ മേഖലകളിൽ അതിശക്തിയായ പ്രതിഷേധ പ്രകടനങ്ങളും അതുപോലെ തന്നെ പ്രതിഷേധവും ഇവിടെ ഈ കേരളത്തിൽ തന്നെ നടത്തിയിട്ടുണ്ട്, നടക്കേണ്ടതുമാണ്. അത് ഞങ്ങൾക്കാർക്കും തർക്കമില്ല. ഇന്നത്തെ ഇന്ത്യൻ പരിതസ്ഥിതി എന്ന് പറയുന്നത് കുട്ടികൾക്ക് നേരെ നടക്കുന്ന, ദളിതർക്ക് നേരെ നടക്കുന്ന വലിയ രീതിയിലുള്ള കടന്നാക്രമങ്ങളും ബലാത്സംഗങ്ങളുമെല്ലാം, കൂട്ടബലാത്സംഗങ്ങളുമെല്ലാം അതിശക്തമായി പ്രതിരോധിക്കേണ്ടുന്ന, പ്രതിഷേധിക്കേണ്ടുന്ന പ്രശ്നമാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇവിടെ ഇപ്പോൾ ഇന്ന് ഈ ചർച്ച നടക്കുമ്പോൾ നമ്മളിതിൻ്റെ ഒപ്പം തന്നെ ചർച്ച ചെയ്യേണ്ടി വരുന്നതാണ്. ഗുജറാത്തിൽ 11 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ മൃഗീയമായിട്ട് കൂട്ടബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തി എന്നുള്ളത്, ആ കുട്ടി ആരാണെന്ന് പോലും മനസ്സിലാവാത്തത് ഉൾപ്പെടെയുള്ള പ്രശ്നം വരികയല്ലേ. ഇത് ഓരോ ദിവസവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഓരോ സംഭവങ്ങളെയും അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഹർത്താൽ നടത്തുക എന്നുള്ള രീതിയിലേക്ക് പോയാൽ എന്തായിരിക്കും ഇന്ത്യയുടെ പൊതുവായ ചിത്രം? അത് ജാതി തിരിച്ചോ മതം തിരിച്ചോ അല്ല, രാജ്യത്താകെ പ്രതിഷേധം ഉണ്ടാവേണ്ടതാണ്. ഒരു സംഭവം ഉണ്ടാകുമ്പോൾ മറ്റൊരു വിഭാഗം അതിനെ ശക്തിയായിട്ട്, ഇപ്പോൾ ബി ജെ പിയുടെ മന്ത്രിമാരുൾപ്പെടെ ജമ്മുവിൻ്റെ ഭാഗമായിട്ട് വന്ന പ്രശ്നത്തിൽ അതിശക്തമത്തായിട്ട് പിന്തുണ വന്ന നിലപാടുണ്ടായി. സുപ്രീം കോടതി വരെ ഇടപെടുന്ന സാഹചര്യം ഉണ്ടായി. കോടതിയിൽ നിന്ന് മാറ്റണം, ഈ സംസ്ഥാനത്തെ പറ്റില്ല എന്ന് രക്ഷിതാക്കൾ പറയുന്ന അവസ്ഥ വരെ ഉണ്ടായി. ഇങ്ങനെ നിരവധി സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതിനെല്ലാം എതിരായ പ്രതിഷേധം നടക്കുന്നുണ്ടാകുന്നുണ്ട്. ആ പ്രതിഷേധത്തിനാകെ യഥാർത്ഥത്തിൽ ജനാധിപത്യ മതനിരപേക്ഷ പ്രസ്ഥാനങ്ങളാകെ തന്നെ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പ്രതിഷേധം രൂപപ്പെടുത്തുമ്പോൾ ഇവിടെ ആരാണ് എന്ന് പ്രഖ്യാപിക്കാൻ ധൈര്യമില്ലാതെ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ജനങ്ങളെ പീഡിപ്പിക്കുന്ന ഒരു സമരമുറയിലേക്ക് പോവുകയും എന്നിട്ട് രാവിലെ മുതൽ ആയുധം കയ്യിലെടുത്ത് ചില തീവ്രവാദ പ്രസ്ഥാനങ്ങൾ എസ് ഡി പി ഐ ഉൾപ്പെടെ, അവരെയാണ് പ്രകടനമായും പുറത്ത് കണ്ടത്, അവരുൾപ്പെടെയുള്ള ആളുകൾ അതിശക്തമത്തായിട്ട് ഈ കേരളത്തിൻ്റെ വിവിധ മേഖലയിൽ, പ്രത്യേകിച്ച് മലബാർ മേഖലയിൽ കടന്നാക്രമം നടത്തുകൾ, പാലക്കാട്, കോഴിക്കോട്, മലപ്പുറം, അതുപോലെ തന്നെ കണ്ണൂര്, കാസർഗോഡ് തുടങ്ങിയിട്ടുള്ള മേഖലയിൽ കടന്നാക്രമം നടത്തുന്ന സ്ഥിതിയിലേക്ക് പോലീസുമായി. ഭാഗത്ത് നിന്നാണ് അതിക്രമം ഉണ്ടായിട്ടുള്ളത് എന്നാണ് ഗോവിന്ദമാഷ് പറയുന്നത്. മുസ്ലിം ലീഗ് കേന്ദ്രങ്ങൾ നിശ്ചലമായിട്ടുണ്ട് എങ്കിൽ പോലും പ്രകടനത്തിൽ പ്രധാനമായും അക്രമങ്ങളിൽ പ്രധാനമായും പങ്കെടുത്തിട്ടുള്ളത് എസ് ഡി പി ഐ പ്രവർത്തകരാണോ? ഗോവിന്ദമാഷ് പോലെയുള്ള ഒരാളിങ്ങനെ പറയാൻ പാടില്ല. കാരണം റോളില്ലാത്ത
സമരങ്ങൾ വരുമ്പോൾ, അതെ സി പി എമ്മിന് റോളില്ലാത്ത സമരങ്ങൾ വരുമ്പോൾ അത് തീവ്രവാദ സമരമാണ്, തീവ്രവാദികളുടെ സമരമാണ് എന്നൊരു ചാപ്പ കുത്തുന്ന രീതി അത് ശരിയല്ല കേരളത്തിൽ. ഞാൻ ചോദിക്കട്ടെ, സി പി എം സി പി എമ്മിന്റെ പരാജയമാണ് അല്ലെങ്കിൽ ഇവിടെയുള്ള സാമ്പ്രദായിക പ്രവർത്തകരാണോ പ്രവർത്തകരാണോ ഇന്ന് കേരളത്തിൽ പ്രകടനത്തിൽ പങ്കെടുത്തത്? ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഗോവിന്ദൻ മാഷ്ടറുടെ പാർട്ടിക്ക് ഇന്ത്യ കേരളത്തിലെ മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുമ്പോൾ ആരാണ് അറസ്റ്റിലുള്ളത് എന്ന് പുറത്തു പറയാൻ കഴിയുന്നതാണ്. ഇന്ന് നടന്ന സമരത്തിൽ നിങ്ങളുടെ പാർട്ടിയുടെ പ്രവർത്തകരാണോ കേരളത്തിലെ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചത്, അക്രമത്തിൽ പങ്കെടുത്തത്? ഏതെങ്കിലും പ്രവർത്തകർ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ? ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം ലിസ്റ്റ് കയ്യിലുണ്ട്? അല്ല, ഞാൻ അതാണ് പറയുന്നത്. കേരളത്തിൽ നടന്ന ഒരു സമരത്തിന് പ്രാദേശികമായിട്ട് അറസ്റ്റുകൾ നടന്നപ്പോൾ പ്രാദേശികമായിട്ട് പലരും അതിൽ അറസ്റ്റിലായിട്ടുണ്ട്. അതിൽ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇതിന്റെ പ്രവർത്തകർ മാത്രമല്ല, ഞാൻ വായിക്കാം താങ്കളുടെ കയ്യിൽ മറ്റു പാർട്ടിയുടെ പ്രവർത്തകരുടെ ലിസ്റ്റ് ഉണ്ടെങ്കിൽ വായിക്കൂ. എസ് ടി പിയുടെ പ്രവർത്തകർ മാത്രമല്ല, ഞാൻ പറയുന്നു ഞാൻ ആധികാരികമായി പറയുന്നു, ഇന്നത്തെ ഹർത്താലിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടവരിൽ മുസ്ലിങ്ങൾ മാത്രമല്ല, എസ് ടി പി കാർ മാത്രമല്ല, ഹിന്ദു വിഭാഗത്തിൽപ്പെട്ടവരും അറസ്റ്റിലായത്. മുസ്ലിം എന്നും ഹിന്ദു എന്നും ആക്കി മാറ്റാനുള്ള RSS ശ്രമത്തിന് യഥാർത്ഥത്തിൽ കരുവായി മാറുന്നത് ഇപ്പോൾ എസ് ഡി പി ഐയോ അല്ലെങ്കിൽ ഇവിടെയുള്ള ഈ നിലപാടുകാരോ ആണ്. ദയവായി തുടരുക സ്വാമി ഭാർഗവാനന്ദ. ഇത് വലിയ 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 അപമാനമായി നമ്മുടെ രാജ്യത്തിന് മാത്രമല്ല ഹിന്ദുക്കളായി ജനിച്ചു പോയവർക്കും വരികയാണല്ലോ. ഈ സംഭവത്തെ ആകെ തള്ളിപ്പറയാനും ഈ പറയുന്ന ബി ജെ പി സർക്കാരിന് ആക്കം കൂട്ടിയ നിങ്ങളെപ്പോലുള്ളവർക്കുമൊക്കെ ഖേദപ്രകടനം നടത്തി രംഗമൊഴിയാനുള്ള സമയമായില്ലേ? പക്ഷേ നികേഷി, എനിക്ക് അല്പസമയം ഒന്ന് തരണം പറയാൻ വേണ്ടിയിട്ട്. നിങ്ങളുടെ റിപ്പോർട്ടർ ശ്രീ ബാലഗോപാൽ പറഞ്ഞതൊട്ട് നിങ്ങൾ അവസാനം പറഞ്ഞ വരെയുള്ള ചില കാര്യങ്ങളിൽ നിങ്ങൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാണിച്ചുകൊണ്ടിരിക്കുന്ന ചിത്രങ്ങളടക്കം എനിക്ക് പറയുവാനുണ്ട്. നിങ്ങൾ ക്ഷേത്രത്തിൽ വെച്ച് ബലാത്സംഗം നടന്നു, ക്ഷേത്രത്തിൽ വെച്ച് പീഡിപ്പിക്കപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു. ഏത് ക്ഷേത്രമാണ് ശ്രീ നികേഷി? നിങ്ങൾ ക്ഷേത്രത്തിൻ്റെ പേര് പറയണം. രണ്ടാമത് പൂജാരിമാരാണെന്ന് പറഞ്ഞിട്ട് നിങ്ങളിവിടെ സ്വാമിമാരെ വരെ വിളിച്ചിട്ട് പൂജാരിമാരെയും ഒക്കെയുള്ള ആൾക്കാരെയൊക്കെ അനാവശ്യം പറയിച്ചു. ഏത് പൂജാരിയാണ് പീഡിപ്പിച്ച ലിസ്റ്റിലുള്ളത്? സാഞ്ചിറാമാണോ? സാഞ്ചിറാം റവന്യൂ ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിന്റെ ബന്ധുക്കളാണോ? അവരൊന്നും പൂജാരിമാരല്ല. പോലീസ് ഉദ്യോഗസ്ഥരാണോ? പോലീസ് ഉദ്യോഗസ്ഥന്മാരിൽ ഒരാൾ പൂജാരി സമുദായത്തിലുണ്ട്. നിങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? നിങ്ങളാണ് കൃത്യമായിട്ടും നികേഷിയെ പേരെടുത്ത് പറയല്ല, ഇത്രയും പ്രചാരണം കൊടുത്തത്. സ്വാമി ഭാർഗവറാം, എന്താണ് താങ്കളുടെ ചോദ്യം? താങ്കളുടെ ചോദ്യം എന്താണ്? താങ്കളുടെ ചോദ്യം എന്താണ്? ഒരു വ്യക്തമായ ഒരു ചോദ്യം ചോദിക്കൂ. ഞാൻ പറഞ്ഞു വേണ്ടി ഞാൻ പറഞ്ഞോളൂ. നിങ്ങൾ കഴിഞ്ഞ ഇത്രയും ദിവസങ്ങളായിട്ട് പറഞ്ഞതിനൊന്നും നിരാകരിക്കേണ്ടതുണ്ട്. എന്താ നിരാകരിക്കേണ്ടത്? ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ഈ ക്ഷേത്ര നടത്തിപ്പുകാരന് നിക്കൂ. ക്ഷേത്ര നടത്തിപ്പുകാരനായ കാത്വ ജില്ലയിലെ ക്ഷേത്ര നടത്തിപ്പുകാരനായ സഞ്ജീറാം, അയാള് മുൻ റവന്യൂ ഉദ്യോഗസ്ഥനാണ്, റിട്ടയർഡ് റവന്യൂ ഉദ്യോഗസ്ഥനല്ല പറയേണ്ടത്, റിട്ടയർഡ് റവന്യൂ ഉദ്യോഗസ്ഥനാണ്. അയാളാണ് ക്ഷേത്രത്തിന്റെ നടത്തിപ്പുകാരൻ. ഈ സഞ്ജീറാം ഈ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്യുന്നതിന് മുൻപ് അവിടെ അദ്ദേഹത്തിന്റേതായ റിച്വൽസ് നടത്തിയതിനു ശേഷമാണ് ഈ ബലാത്സംഗം നടത്തിയത് എന്നാണ് നിങ്ങൾ ബി ജെ പി ഭരിക്കുന്ന ജമ്മു കശ്മീർ സർക്കാരിന്റെ കുറ്റപത്രത്തിൽ പറയുന്നത്. അവിടെ ഹിന്ദു ക്ഷേത്രത്തിലെ പ്രാർത്ഥനാ മുറിയിലാണ് ഈ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്യുന്നതിന് വേണ്ടി മയക്കുമരുന്ന് കൊടുത്ത് കിടത്തിയത്. സ്വാമി ഭാർഗവറാം, ഇതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഹിന്ദു ഏകതാ മഞ്ച് പോലെയുള്ള സംഘപരിവാർ സംഘടനകൾ ഈ നാട്ടിലെ ഹിന്ദുക്കളെ അപമാനിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് ഒരു 100,000-10,000 പേരെ റോഡിലിറങ്ങുന്ന സാഹചര്യം ഉണ്ടാകും. നിങ്ങളാണ് ഇവിടുത്തെ സോഷ്യൽ മീഡിയ ആണ് ഇത്രയും ആക്രമികമായിട്ടുള്ള രീതിയിൽ മലപ്പുറം ജില്ലയിൽ
താനൂർ ക്ഷേത്രം ആക്രമിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. സ്വാമി ഭാർഗവറാം, എന്റെ ആദ്യത്തെ ചോദ്യത്തിനുള്ള മറുപടി എന്താണ്? ഹിന്ദുക്കളെ അപമാനിക്കുന്ന ഈ ഇതിലെ നിൽക്കൂ സ്വാമി ഭാർഗവറാം, നമ്മൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ചോദ്യത്തിന് ഉത്തരം താങ്കൾക്ക് എന്നോട് എന്തെങ്കിലും ഒരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ ചോദിക്കാനുണ്ട് എങ്കിൽ ആ ചോദിക്കാനുള്ള ചോദ്യത്തിന് ഞാൻ ഉത്തരം തരാൻ തയ്യാറാണ്. ഇവിടെ എന്റെ ചോദ്യം എന്താണ് നോക്ക്, ബലാത്സംഗം ചെയ്തു കൊന്നവർ ക്ഷേത്ര ഭാരവാഹികൾ. താങ്കൾ പറഞ്ഞല്ലോ ക്ഷേത്രത്തിലെ പൂജാരി ഒന്നുമല്ല എന്ന്. ഈ ക്ഷേത്ര നടത്തിപ്പുകാരനായ ക്ഷേത്ര ഭാരവാഹിയായ സഞ്ജീറാം എന്ന് പറയുന്നയാൾ താങ്കൾ പറയുന്നത് പോലെ റവന്യൂ ഉദ്യോഗസ്ഥനല്ല, മുൻ റവന്യൂ ഉദ്യോഗസ്ഥനാണ്. അയാളുടെ അധീനതയിലാണ് ഈ ക്ഷേത്രം നടക്കുന്നത്. അയാൾ ഈ പെൺകുട്ടിയെ പിടിച്ചുകൊണ്ടുവരാൻ വേണ്ടി സ്വന്തം മരുമകനെ അയക്കുന്നു, സ്വന്തം മരുമകൻ മറ്റൊരാളുടെ സഹായം തേടുന്നു, ഈ പെൺകുട്ടിയെ മയക്കുമരുന്ന് കൊടുത്ത് മയക്കിയെടുത്ത് കൊണ്ടുവരുന്നു. ഈ ക്ഷേത്രത്തിന്റെ പ്രാർത്ഥനാ മുറിയിലാണ് ആ പെൺകുട്ടിയെ കിടത്തിയത്. ക്ഷേത്രത്തെ പോലും ഈ നിലയിൽ ദുരുപയോഗിക്കുന്നവർ ഇട്ട പേരോ? ക്ഷേത്രത്തെ പോലും ഇങ്ങനെ ദുരുപയോഗിക്കുന്നവർ അവരുടെ സംരക്ഷണത്തിനായി ഇട്ടുകൊടുത്ത പേരോ ഹിന്ദു ഏകതാ മഞ്ച് എന്നുള്ളത്? നോക്കൂ, എന്റെ വിഷയം ഇതാണ്. ബലാത്സംഗം ചെയ്തു കൊന്നവർ ക്ഷേത്ര ഭാരവാഹികൾ, ഇവരുടെ സംരക്ഷണത്തിനെത്തുന്നത് ഹിന്ദു ഏകതാ മഞ്ച് എന്ന് പറയുന്ന സംഘടന. ഹിന്ദു ഏകതാ മഞ്ചിന്റെ പരിപാടിയിൽ പങ്കെടുക്കുന്നത് ബി ജെ പിയുടെ മന്ത്രിമാർ. ഈ മന്ത്രിമാർ പറയുന്നത് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഹിന്ദു ഏകതാ മഞ്ചിന്റെ പരിപാടിയിൽ പങ്കെടുക്കാൻ പോയത് എന്ന്. നോക്കൂ, ഇതിലെല്ലാം ഉപയോഗിക്കപ്പെടുന്നത് ഹിന്ദു എന്ന വാക്കാണ്. അപമാനം തോന്നുന്നു, അഭിമാനം തോന്നിയ ഹിന്ദുക്കൾക്ക് ഇപ്പോൾ അപമാനം തോന്നുകയാണ്. വിഷയത്തിൽ കാശ്മീർ പോലീസ് വീടുകളിൽ കയറി ഇറങ്ങിയതിന്റെ പേരിലാണ്, അവിടെ നടന്ന പ്രകടനം നടന്ന സി ബി ഐ അന്വേഷണത്തിന് വേണ്ടിയിട്ടാണ്, അല്ലാതെ പ്രതികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല. നിങ്ങൾ ആണ് ഇവിടെ തെറ്റിദ്ധരിപ്പിച്ച് കലാപത്തിന് ആഹ്വാനം ചെയ്തതെന്നാണ് ഞാൻ പറയാം. ഇവിടെ കേട്ടുകൂടാ എന്താ വിഷയം സ്വാമി ഭാർഗവറാം? താങ്കൾ ഇപ്പൊ പറയുന്നു സി ബി ഐ അന്വേഷണത്തിന് വേണ്ടിയാണ് എന്ന്. ഇരകളല്ല സി ബി ഐക്ക് വേണ്ടി പോകുന്നത്, പ്രതികളാണ് സി ബി ഐക്ക് വേണ്ടി പോകുന്നത്. അതാണ് ഒന്നാമത്തെ വിഷയം. ഇന്ന് സുപ്രീം കോടതിയിൽ ഈ പെൺകുട്ടിയുടെ പിതാവ് ചെന്ന് പറഞ്ഞത് അവിടെ ബി ജെ പി പി ഡി പി സർക്കാരിന്റെ പോലീസ് അന്വേഷണമാണ് ഞങ്ങൾക്ക് കൂടുതൽ വിശ്വാസം, ക്രൈംബ്രാഞ്ച് അന്വേഷണമാണ് ഞങ്ങൾക്ക് കൂടുതൽ വിശ്വാസം എന്നാണ്. നിക്കൂ, ഇന്ന് സി ബി ഐ എന്ത് എൻ ഐ എ ഇന്ന് സ്വാമി അസീമാനന്ദയെ വിട്ടയച്ചു. സ്വാമി അസീമാനന്ദയെ വിട്ടയച്ചപ്പോൾ പറഞ്ഞത് എന്താ? എൻ ഐ എ എന്ന് പറയുന്ന അന്വേഷണ ഏജൻസി, എൻ ഐ എ കോടതിയാണ് വിട്ടയച്ചത്. എൻ ഐ എ എന്ന് പറയുന്ന അന്വേഷണ ഏജൻസിയാണ് ഇതിൻ്റെ അന്വേഷണം നടത്തിക്കൊണ്ടിരുന്നത്. ഇവർക്ക് ഒന്നും തെളിയിക്കാനാവുന്നില്ല. തെളിവുകൾ കൊണ്ടുവരണ്ടേ? സാക്ഷികളെ കൊണ്ടുവരണ്ടേ? അതിനനുസരിച്ചുള്ള ആർഗ്യുമെന്റ് നടത്തണ്ടേ? ഇതൊന്നുമില്ല. അതിനുശേഷം സംഭവിച്ച എന്താണ് സ്വാമി ഭാർഗവറാം? ഈ എൻ ഐ എ കോടതി ജഡ്ജി രാജിവെക്കുന്നു, ഒരു കാര്യവും പറയാതെ രാജിവെക്കുന്നു. ഈ രാജ്യത്തെ വ്യവസ്ഥിതിയെ നിങ്ങൾ ചുട്ടുകൊല്ലുകയാണ് ചെയ്യുന്നത് സ്വാമി ഭാർഗവറാം. അതിന് മറുപടി ഉണ്ടാകും ഉടനെ തന്നെ, പക്ഷെ ആ മറുപടിക്ക് കുറച്ചു കാലം കൂടി നമ്മൾ കാത്തിരിക്കേണ്ടി വരും. എന്റെ വിഷയം അതല്ല, രാഷ്ട്രീയമല്ല. ആ രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ഹിന്ദുക്കളുടെ പേരിനെ ഇത്രയധികം അപമാനിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായി പോയില്ല. പറയൂ, താങ്കളുടെ അവസരം. ആ വിഷയത്തെ വക്രീകരിച്ച് ഇവിടെ ചില ശക്തികൾ ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തില് ആണ് ഇത്തരത്തിലെ കലാപം ഉണ്ടായത്. അത് യാദൃശ്ചികമായിട്ട് സോഷ്യൽ മീഡിയയിലെ പറന്നു നടന്ന വാർത്തയുടെ അടിസ്ഥാനത്തിൽ ചെയ്യുന്നു. അത് കണ്ട് കുറെ ആളുകൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതിരിക്കുന്നു. ചില അക്രമികൾ പോയി കടകൾ അടപ്പിക്കുന്നു, വാഹനങ്ങൾ തടയുന്നു. അതൊക്കെ നമുക്ക് നേരിടാം. ഇവിടുത്തെ പോലീസ് മതി അതൊക്കെ നേരിടാൻ. പക്ഷെ അതിനപ്പുറത്തേക്ക് വിശാലമായ വിഷയമില്ലേ? വിശാലമായ വിഷയമില്ലേ? ആ വിഷയത്തിന് എന്താണ് മറുപടി സ്വാമി ഭാർഗവറാം? സ്വാമി ഭാർഗവറാം, ഞാൻ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയൂ താങ്കൾ. നിക്കൂ നിക്കൂ നിക്കൂ, നമ്മളെ തമ്മിൽ തർക്കിക്കണ്ട, നമ്മൾ തമ്മിൽ തർക്കിക്കണ്ട. ഞാൻ അനുരഞ്ജനത്തിനും സംഭാഷണത്തിനും ആഗ്രഹിക്കുന്നു. സ്വാമി ഭാർഗവറാം, എന്റെ ചോദ്യത്തിന് മറുപടി പറയൂ. ബലാത്സംഗം ചെയ്തു കൊന്നത് ക്ഷേത്ര ഭാരവാഹികൾ, ഇവരുടെ സംരക്ഷണത്തിനെത്തുന്നത് ഹിന്ദു ഏകതാ മഞ്ച്, ഹിന്ദു ഏകതാ മഞ്ചിന്റെ പരിപാടിയിൽ പങ്കെടുത്തത് രണ്ട് ബി ജെ പി മന്ത്രിമാർ. ഈ മന്ത്രിമാർ പറയുന്നത് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞിട്ടാണ് ഞങ്ങൾ ആ പരിപാടിക്ക് പോയത് എന്ന്. ഇവിടെ ഹിന്ദുക്കളുടെ പേര് അപമാനിക്കുകയല്ലേ ബി ജെ പി സംഘപരിവാർ? ഞാൻ പറയുന്ന ജി,
അങ്ങ് പറഞ്ഞതുപോലെ ഏതെങ്കിലും ക്ഷേത്രം അവിടെ ഇല്ല, ആ ക്ഷേത്രത്തിന്റെ പരിപാലകനോ പൂജാരിയോ അവിടെ ഇല്ല, അങ്ങ് ഏതില് വേണമെങ്കിലും സെർച്ച് ചെയ്ത് നോക്കിക്കോളൂ. അല്ലെങ്കിൽ ഞാൻ സെർച്ച് ചെയ്ത് നോക്കുന്നത് BJP യും PDP യും ചേർന്ന് ഭരിക്കുന്ന ജമ്മു കശ്മീർ സർക്കാർ ക്രൈം ബ്രാഞ്ച് വിഭാഗം നൽകിയ കുറ്റപത്രത്തിൽ നിന്നുള്ള കാര്യമാണ്. വേറെ എവിടെയാ സെർച്ച് ചെയ്ത് നോക്കേണ്ടത്? ഞാന് മറ്റേത് സെർച്ച് എഞ്ചിനേക്കാളും വിശ്വസിക്കുന്നത് BJP സർക്കാരിലാണ്. കോപ്പി എന്തെങ്കിലും ഉണ്ട്? ശരി, BJP സർക്കാരിൽ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്തോളൂ. ഞാൻ പറയുന്ന ആ വിഷയം, ആ വിഷയത്തിലേക്ക് വരുന്നതിന് മുൻപ് നിങ്ങൾ ഇടപെട്ടുകൊണ്ടാണ്. ഈ വിഷയത്തിൽ BJP സർക്കാരിലേക്ക് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്തോളൂ. ആ സമയത്ത് കുറ്റവാളികൾക്കെതിരെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ആക്ഷേപം ഉന്നയിക്കാം. പ്രതികളെ പിടിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ആക്ഷേപം ഉന്നയിക്കാം. അവിടെ ഉള്ള ആളുകള് CBIയുടെ അന്വേഷണം ആവശ്യപ്പെടുന്നതിന്റെ പശ്ചാത്തലമുണ്ട്. അവിടുത്തെ സ്ഥിതികളെ കുറിച്ച് നമുക്കറിയാം. കാശ്മീരിന്റെയും ജമ്മുവിന്റെയും വേർതിരിവ് നമുക്കറിയാം. കാശ്മീരി പോലീസ് ജമ്മുവിൽ വന്ന് വ്യാപകമായിട്ട് ഹിന്ദു വീടുകളിൽ കയറി ഇറങ്ങിയതിന്റെ സാഹചര്യത്തിലാണ് അവിടെയുള്ള ചില ആൾക്കാരും പബ്ലിക് പ്രോസിക്യൂട്ടർ പോലും സമുദായത്തിൽപ്പെടുന്നവരാണ്. ആ നിലയില് അങ്ങനെയാണെങ്കിൽ പിന്നെ സ്വാമി ഭാർഗവറാം താങ്കൾ പറയുന്നത് പോലെയാണെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ മെഹബൂബ മുഫ്തി സർക്കാരിൽ തുടരുന്നത്? മെഹബൂബ മുഫ്തി അധികാരം കൈയാളുന്ന ആഭ്യന്തര വകുപ്പിൻ്റെ ക്രൈം ബ്രാഞ്ച് ഈ നിലയിലാണ് പ്രവർത്തിക്കുന്നതെന്ന് ഇവിടെ ഇരുന്നുകൊണ്ട്, കേരളത്തിലിരുന്നുകൊണ്ട് സ്വാമി ഭാർഗവറാം മാത്രമേ പറയുന്നുള്ളൂ. BJP യുടെ ജനറൽ സെക്രട്ടറി റാം മാധവ് അടക്കമുള്ളവർ പറയുന്നില്ല. അവിടെ മെഹബൂബ മുഫ്തി ഇതിൻ്റെ പബ്ലിക് പ്രോസിക്യൂട്ടറായി നിശ്ചയിച്ചിരിക്കുന്നത് പോലും ഹിന്ദുക്കളെയോ മുസ്ലിങ്ങളെയോ അല്ല, സിഖുകാരെയാണ്. ഇങ്ങനെയൊക്കെ ജാതി എടുത്ത് പറയും, മതമെടുത്ത് പറയേണ്ടി വരുന്നു എന്നുള്ളതിൽ എനിക്ക് ലജ്ജയുണ്ട്. പക്ഷേ വസ്തുതകൾ വരുമ്പോൾ അതും ഭാഗമാണെങ്കിൽ അങ്ങനെയും പറയേണ്ടി വരുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളത് കൊണ്ട് നിൽക്കൂ. അവിടെയല്ല വിഷയം. ഇവിടെ നിങ്ങൾ, നിങ്ങളോട് ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് താങ്കൾ മറുപടി പറഞ്ഞില്ല. ഹിന്ദു എന്നുള്ള നിലയിൽ അഭിമാനമുണ്ടായിരുന്നവർക്ക് അപമാനമാകുന്ന നില, അതിനപ്പുറത്തേക്ക് നിയമം, നേരത്തെ ശ്രീ ഗോവിന്ദമാഷി ചൂണ്ടിക്കാണിച്ചല്ലോ നിയമ വ്യവസ്ഥിതിയെ തന്നെ തടയുന്നത്. ഒരു ഭാഗത്ത് ഇതാണ് ഈ പറയുന്ന വിധത്തിൽ BJP യുടെയും സംഘപരിവാറിന്റെയും പിന്തുണ നേരിട്ട് ക്രിമിനലുകൾക്ക് ലഭിക്കുന്നതോടൊപ്പം തന്നെ കുറ്റകൃത്യത്തിന്റെ അന്വേഷണം തടസ്സപ്പെടുത്തിക്കൊണ്ട് പോകുന്നില്ലേ? അന്വേഷണത്തിന്റെ ഭാഗമായി സ്വീകരിച്ച തെളിവുകളെല്ലാം തന്നെ നശിപ്പിക്കാൻ കൂട്ടുനിന്നത് പോലീസുകാരാണെന്ന് പറയുന്നത് PDP BJP സർക്കാർ തന്നെയല്ലേ? കുറ്റപത്രം കോടതിയിൽ കൊടുക്കുന്നത് തടയുന്നത് നമ്മൾ കേട്ട് കേൾവിയുണ്ടോ? നമുക്ക് ഇന്ത്യ രാജ്യത്ത് കുറ്റകുത്രം തടയാൻ വേണ്ടി പോലീസ് ചെല്ലുമ്പോ അഭിഭാഷകർ എന്ന് പറയുന്ന അഭിഭാഷകന്റെ ഗൗണിട്ട കുറെ സംഘപരിവാർ ക്രിമിനലുകള് കുറ്റപത്രം കൊടുക്കുന്നത് തടയുകയല്ലേ ചെയ്യുന്നത്? അഭിഭാഷകർ പറയുന്നു ഞാനും ഒരുപക്ഷെ റേപ്പ് ചെയ്യപ്പെട്ടേക്കാം എന്ന് പറയുന്ന ഒരു സാഹചര്യം മുൻപെപ്പോഴാണ് ഉണ്ടായിട്ടുള്ളത്? ഒരു ഐഡിയോളജിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, ആ ഭൂവിഭാഗം ഒരു മതത്തിൻ്റെത് മാത്രമാക്കുന്നതിന് വേണ്ടി ഒരു 8 വയസ്സുകാരി പെൺകുഞ്ഞിനെ ബലാത്സംഗം ചെയ്യുക, എന്നിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് അതിൻ്റെ ഭാഗമായി നടക്കുന്നത്? ഏകാധിപത്യ രാജ്യങ്ങളിൽ, ഫാഷിസ്റ്റ് രാജ്യങ്ങളിൽ ഇങ്ങനെ നടക്കുമോ സ്വാമി ഭാർഗവാനന്ദ ഭാർഗവറാം? ജി, നിങ്ങൾ പറഞ്ഞൊന്നും പൂർണ്ണമായിട്ട് എനിക്ക് കേട്ടില്ല. ഒന്നാമത് നിങ്ങളെ കാണാൻ പറ്റുന്നില്ല. പക്ഷേ നിങ്ങൾ ചോദിച്ചത് ഫാസിസ്റ്റ് രാജ്യങ്ങളിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നു. കേരളത്തില് എത്ര കുഞ്ഞുങ്ങളുടെ പീഡനം കേരളത്തിൽ നടന്നിട്ടുണ്ട്? എത്ര കുഞ്ഞുങ്ങളുടെ പീഡനം കേരളത്തിൽ നടന്നിട്ടുണ്ട്? ഇത്രയും കാശ്മീരിൽ പോലും ഇല്ലാത്ത പ്രകടനങ്ങളും പ്രതിഷേധങ്ങളും കേരളത്തിൽ ഉണ്ടായപ്പോ അതിന് എരിവും പുളിയും പകരുന്ന രീതിയിൽ കുപ്രചരണങ്ങൾ നടത്തിയല്ലേ ഇവിടുത്തെ മാധ്യമങ്ങൾ നടത്തിയത്? ഇവിടെ ലോകത്തിലെ BJP യുടെ മന്ത്രി ചോദിച്ചത് പ്രതിഷേധങ്ങളും പ്രകടനങ്ങളും അനീതിക്കെതിരെയുള്ള പോരാട്ടങ്ങളും ഒക്കെ ഉണ്ടാവാറുണ്ട്. ഭാരതത്തിലുണ്ട്, എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ പ്രതിഷേധിക്കാനുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ട് വിഷമ വൃത്തത്തിലാണ് നമ്മളെല്ലാം ചെയ്യുന്നത്. BJP യുടെ മന്ത്രിയും ചോദിച്ചത് അതേ കാലം അതാണ്, എത്ര കുഞ്ഞുങ്ങൾ ഇങ്ങനെ ബലാത്സംഗം ചെയ്യപ്പെട്ടിട്ടുണ്ട്, എത്ര കുഞ്ഞുങ്ങൾ ഇങ്ങനെ ബലാത്സംഗം ചെയ്യപ്പെട്ടിട്ടുണ്ട്, ഇപ്പോൾ മാത്രം എന്താണ് ഇങ്ങനെ, വൈ സച്ച് എ ഹലാബല ഓൺ ദാറ്റ്? എന്താ എന്താ സ്വാമി ഭാർഗവറാം ചോദിക്കുന്നത്? എന്താ ചോദിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ഹിന്ദുക്കളുടെ പേര് ദയവായി ഈ രാജ്യത്തെ ഹിന്ദുക്കളുടെ പേര് അപമാനത്തിന്റെ കൂടെ ചാലിച്ച് ചേർക്കരുത്. അപമാനത്തിന്റെ കൂടെ ചാലിച്ച് ചേർക്കരുത്. നിങ്ങളുടെ മന്ത്രിമാർ ചോദിക്കുന്നു എന്താണ് ഇങ്ങനെ ഹലാബലോ,
ഈ ഒരു പെൺകുട്ടി മാത്രമാണോ പീഡിപ്പിക്കപ്പെട്ടിട്ടുള്ളത്? രാജ്യത്ത് എത്രയെത്ര പെൺകുഞ്ഞുങ്ങൾ ഈ നിലയിൽ പീഡിപ്പിക്കപ്പെട്ട് കൊല്ലപ്പെടുന്നു, അപ്പോഴൊന്നും ഇല്ലാത്തത് ഒരു ആശ്രിപ്പയ്ക്ക് വേണ്ടി എന്തു എന്ന് ചോദിക്കുകയാണ്. സ്വാമി ഭാർഗവറാം, താങ്കൾക്ക് ഒരു പെൺകുഞ്ഞുണ്ടാകില്ല. പെൺകുഞ്ഞുള്ളയാളാണ് ഞാനും ഈ പാനലിൽ ഇരിക്കുന്ന പലരും. അവർക്കെല്ലാം മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്, 8 വയസ്സുള്ള പെൺകുഞ്ഞിന് ആ പെൺകുഞ്ഞിന്റെ പിതാവ് പറയുന്നത് എന്താണെന്നറിയോ? അവൾക്ക് ഇടത്തെന്താ വലത്തെന്താന്ന് അറിയില്ല, അവൾക്ക് ഹിന്ദു എന്താ മുസ്ലിം എന്താന്ന് അറിയില്ല. ആ പെൺകുഞ്ഞ് ഒരു കുതിരയെ തേടുന്നതിന് വേണ്ടി കാട്ടിലേക്ക് പോയതാണ്. കാട്ടിലേക്ക് പോയപ്പോൾ ആ പെൺകുഞ്ഞിനെ ഈ കശ്മലമാർ പിടിച്ചുകൊണ്ടുപോയ ഒരു ക്ഷേത്രത്തിന്റെ പ്രാർത്ഥനാ മുറിയിലിട്ട് മയക്കി കിടത്തി, എന്നിട്ട് നിരന്തരം ബലാത്സംഗം ചെയ്തു. ആ കുഞ്ഞിന് ആഹാരം കൊടുത്തില്ല, ആ കുഞ്ഞിന് മയക്കുമരുന്നിൽ സെഡേറ്റ് ചെയ്തു, ആ കുഞ്ഞിന് ജീവിതത്തിന് പുറം ലോകം കാണാൻ കഴിഞ്ഞില്ല. എന്നിട്ട് ആക്രമിക്കപ്പെട്ട് പൂർത്തി കാമ പൂർത്തീകരണം കഴിഞ്ഞപ്പോ ഒരു ഐഡിയോളജിയുടെ പേരിൽ, ഒരു മതത്തിന്റെ പേരിൽ ആ കുഞ്ഞിനെ തലക്കടിച്ചു കൊണ്ടു. അവിടെയാണ് ഞാൻ പറയുന്നത്, നിങ്ങളുടെ നിങ്ങൾ ഈ ഉണ്ടാക്കുന്ന രാജ്യത്തെ അസ്വസ്ഥതയുണ്ടല്ലോ, അരക്ഷിതാവസ്ഥയുണ്ടല്ലോ, ആ അരക്ഷിതാവസ്ഥയിൽ വലിയ നിലയിൽ പ്രകോപിതരാണ് ഈ രാജ്യം ആകമാനം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അഭിമാനമായിരുന്നു ഹിന്ദു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അപമാനം തോന്നുന്നു എന്ന് തോന്നാവുന്ന നിലയിലാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. ദയവായി തുടരുക. ശ്രീ എം വി ഗോവിന്ദ മാസ്റ്റർ, ഇവിടെ ഇതൊരു വലിയ പൊളിറ്റിക്കൽ ഇഷ്യൂ ആയി മാറിയിട്ടുണ്ട് എന്ന കാര്യത്തിലൊന്നും തർക്കമില്ല. പക്ഷേ ആ രാഷ്ട്രീയ വിഷയം എടുക്കുന്നതിനും മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും, നമുക്കറിയാം ഡൽഹിയിൽ ഒരു പെൺകുട്ടി ഈ നിലയിൽ ബലാത്സംഗം ചെയ്യപ്പെട്ടപ്പോൾ അത് തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന വിഷയമാക്കി മാറ്റാൻ അന്ന് സംഘപരിവാർ സംഘടനകൾക്കെല്ലാം കഴിഞ്ഞു. അന്ന് ഷീലാ ദീക്ഷിത് എന്ന് പറയുന്ന മുഖ്യമന്ത്രി ഒരു വാചകം പറഞ്ഞു പോയിരുന്നു. ആ വാചകമാണ് പിൽക്കാലത്ത് കോൺഗ്രസിന് ഏറ്റവും വലിയ തിരിച്ചടിയായത്. അതായത് ഇന്നിപ്പോൾ സ്വാമി ഭാർഗവറാം പറയുന്നതോ അല്ലെങ്കിൽ ബി ജെ പി മന്ത്രി പറയുന്നതോ എല്ലാം തന്നെയും ഒരു ഇതിനേക്കാൾ കടുത്ത വാചകങ്ങളാണ്. ഇതിനെ മുസ്ലിം ഹിന്ദു വിഷയമാക്കി മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം രണ്ടു ഭാഗത്തു നിന്നും ഉണ്ടെന്ന് തോന്നുന്നു. ഇന്നിപ്പോൾ കേരളത്തിൽ നിന്നുണ്ടായിട്ടുള്ള പ്രതികരണം പോലും ആ നിലയിൽ നമ്മളെല്ലാം അസ്വസ്ഥമാക്കുന്നതാണ്. കേരളം ആ നിലയിലായിരുന്നില്ല, അതാ ഇപ്പോൾ അങ്ങനെ ആയി വരികയും ചെയ്യുന്നു. രാജ്യം എങ്ങനെയാണ് ഇതിനോട് പ്രതികരിക്കേണ്ടത് ശരിയായ വിധത്തിൽ? ഹലോ, അല്ല ഇതിലൊരു കാര്യം ഞാൻ വളരെ വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഹിന്ദുവായാലും മുസൽമാനായാലും 7 വയസ്സുള്ള 8 വയസ്സുള്ള 10 വയസ്സുള്ള 11 വയസ്സുള്ള പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെടാൻ പാടില്ല. അതിൻ്റെ പശ്ചാത്തലം ഉൾപ്പെടെ ഇന്ത്യയിൽ ഉടനീളം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അതാണ് ഞാൻ ഏറ്റവും അവസാനം പറഞ്ഞ 11 വയസ്സ് പ്രായമുള്ള ഗുജറാത്തിലെ ഒരു പെൺകുട്ടി ആരാണെന്ന് പോലും ഇപ്പോൾ തിരിച്ചറിയുന്നില്ല. കൂട്ടബലാത്സംഗത്തിനിരയായിട്ട് മരിച്ച വാർത്ത നമ്മൾ ഇന്ന് ഈ ലോകത്ത് മുഴുവൻ കേൾക്കുകയാണ്. അത് 8 വയസ്സ് പ്രായമുള്ള കുട്ടി ജമ്മുവിൽ ആക്രമിക്കപ്പെട്ടതിന് ശേഷം, കൊലയ്യപ്പെട്ടതിന് ശേഷം അതിൻ്റെ കൃത്യമായിട്ടുള്ള ചാർജ് ഷീറ്റിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ വെച്ച് ലോകം മുഴുവൻ അതിനിശിതമായ വിമർശനത്തോടുകൂടി ആ സംഭവത്തെ വിമർശിക്കുക, യു എൻ ഒ ഉൾപ്പെടെ വിമർശിക്കുന്ന പശ്ചാത്തലത്തിലാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഈ ഓരോ സംഭവങ്ങളും ഓരോ ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇതിൻ്റെ ഒരു ഭാഗത്ത് ഹിന്ദുവായിട്ട് വേറൊരു ഭാഗത്ത് മുസ്ലിമായിട്ട് വർഗീയമായി ചേരിതിരിഞ്ഞ് ഇതുപോലുള്ള നിഷ്ഠൂരമായ സംഭവങ്ങളെ മാറ്റി തീർക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് അപകടകരമായിരിക്കും. വർഗീയ ധ്രുവീകരണമാണ് ഉറപ്പാക്കുക. ഒരു ഭാഗത്ത് ഹിന്ദു വർഗീയവാദം വർഗീയ ധ്രുവീകരണത്തിലേക്ക് നീങ്ങും, വേറൊരു ഭാഗം മുസ്ലിം വർഗീയത ഉൾപ്പെടെ ന്യൂനപക്ഷ വർഗീയത ഉൾപ്പെടെ വർഗീയ ധ്രുവീകരണത്തിലേക്ക് നീങ്ങും. ഇതിന് രണ്ടിനും എതിരായിട്ട് അവിടെ ഉണ്ടായ സംഭവങ്ങളെ കൃത്യമായിട്ട് നമുക്ക് ചാർജ് ഷീറ്റ് വഴി മനസ്സിലായിട്ടുണ്ട്. അവിടെ ക്ഷേത്രം ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ളതല്ല, അവിടെ ആ ക്ഷേത്രം അത് ഉപയോഗിക്കുന്നതാണോ ഉപയോഗിക്കാതിരിക്കുന്നതാണോ എന്ന് പറയാൻ സാധിക്കില്ല. അവിടെ ആ ക്ഷേത്രത്തിന്റെ ഭാഗമായിട്ടുള്ള ഏതോ ഒരു ഭാഗത്ത് ശ്രീകോവിലാണെന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല. അവിടെ ഇതേപോലെ ദിവസങ്ങളോളം കുട്ടിയെ പാർപ്പിക്കുകയും ആ കുട്ടിയെ മൃഗീയമായിട്ട് 8 പേര് ചേർന്ന് 2 പോലീസുകാർ ഉൾപ്പെടെ ഈ ഈ ക്ഷേത്രത്തിന്റെ ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള ആളുകൾ അവരാരാണ് എന്നൊന്നും ഞങ്ങൾക്കിപ്പോൾ ചാർജ് ഷീറ്റിന്റെ മുഴുവൻ കാര്യങ്ങൾ കിട്ടിയാൽ മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അവിടെ ബലാത്സംഗം ചെയ്തു, അവസാനം കൊല്ലുന്നതിന് മുമ്പ് ശ്വാസം പൂർണ്ണമായിട്ട് നിലച്ച്
അതിൻ്റെ മേലെ കല്ലെടുത്തിട്ട് കൊല്ലുന്നതിന് തൊട്ട് മുമ്പ് എനിക്കൊന്നുകൂടി അവ ആ കുട്ടിയെ പ്രാപിക്കണമെന്ന് പറയുന്ന നിലയിലേക്ക് എത്തി എന്ന് ചാർജ്ഷീറ്റിന്റെ ഭാഗമായിട്ട് ലോകം അറിയാണ്. എത്ര ക്രൂരമായിട്ട് എത്ര നിഷ്ഠൂരമായിട്ടാണ് ആ കൊലപാതകം സംഘടിപ്പിച്ചത്, ആ കൂട്ടബലാത്സംഗം സംഘടിപ്പിച്ചത്. ആ കൂട്ടബലാത്സംഗത്തിന്റെ പിന്നിൽ വൈകാരികമായിട്ട് എവിടെയാണ് നമ്മൾ നിൽക്കുന്നത് എന്നുള്ളതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോസ്റ്റാണ് കേരളത്തിൽ വിഷ്ണു എന്ന ചെറുപ്പക്കാരൻ ഒരു ബാങ്ക് ഉദ്യോഗസ്ഥൻ നടത്തിയത്. അവളെ ഇപ്പോഴേ കൊന്നത് നന്നായി, ഇല്ലെങ്കിൽ രാജ്യത്തിനെതിരായ ബോംബാകുമായിരുന്നു എന്ന് പറഞ്ഞത് വേറൊരു ആംഗിളിലാണ്. അതൊരു വർഗീയ ധ്രുവീകരണത്തിന്റെ വേറൊരു ആംഗിളാണ്. ഇന്നിപ്പോഴും രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ തന്നെ, പ്രത്യേകിച്ച് മലബാറിൽ അക്രമാസക്തമായ രീതിയിലുള്ള കുഴപ്പങ്ങളും സംഭവങ്ങളും ഉണ്ടാക്കിയത് വേറൊരു ആംഗിളിലാണ്. അത് വേറെ ധ്രുവീകരണത്തിന്റെ ഭാഗം തന്നെയാണ്, വർഗീയ ധ്രുവീകരണത്തിന്റെ ഭാഗം തന്നെയാണ്. അതിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ആരാണ് എന്ന് പകൽ വെളിച്ചം പോലെ ലോകത്തിന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇവിടെ മതനിരപേക്ഷ ഉള്ളടക്കമുള്ള മുഴുവൻ മനുഷ്യന്മാരും ചെയ്യേണ്ടത് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ആരായാലും അവരെ കൃത്യമായിട്ട് നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് ശിക്ഷിക്കുക. അതിനെ അനുകൂലിക്കുന്ന മന്ത്രിമാരുൾപ്പെടെയുള്ളപ്പോൾ അവർക്ക് രാജിവെക്കേണ്ടി വന്നിട്ടുണ്ട്. ജനങ്ങളുടെ ശക്തമത്തായ വികാരം ഉയർന്നു വന്നപ്പോൾ അവർക്ക് മന്ത്രിമാരായി തുടരാൻ സാധിക്കാത്ത സാഹചര്യം വന്നു എന്നുള്ളത് ലോകം മുഴുവൻ കൃത്യമായിട്ട് കണ്ടതാണ്. അത് നന്നായി. അതേപോലെ ലോകവ്യാപകമായി ഉയർന്നു വന്ന ഒരു പ്രശ്നം എന്ന രീതിയിൽ ഇതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി, ഇതിനെ പ്രതിഷേധിക്കുന്നതിന് വേണ്ടി ലോക ജനതയാകെ ഒറ്റക്കെട്ടായിട്ട് മുമ്പോട്ടേക്ക് വന്നു എന്നുള്ളത്. വെടി എന്ന് പറയുന്നത് ഒരുപക്ഷെ നിറക്കുന്നത് ഹിന്ദു ഏകനാമഞ്ചായിരിക്കും, പക്ഷേ വെടിമരുന്ന് തുടർച്ചയായി നിറച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വെടിമരുന്നാണ് യഥാർത്ഥ കാരണം. ആ വെടിമരുന്ന് ആരാണ് എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. കേരളത്തിലും ആ നിലയിലുള്ള വെടിമരുന്ന് നിർമ്മാണം തുടങ്ങിയിട്ടോ അല്ലെങ്കിൽ നേരത്തെ തുടങ്ങുകയും ഇപ്പോൾ നടക്കുകയും ചെയ്യുന്നുണ്ടോ, അതിൻ്റെ ഭാഗമായിട്ടാണോ ഈ റിട്ടാലിയേഷൻ അല്ലെങ്കിൽ റിട്ടാലിയേഷൻ എന്ന് വിചാരിക്കുന്ന രീതിയിലുള്ള അതിക്രമം? അതാണല്ലോ താങ്കളുടെ സന്ദേശം. രാഹുൽ ഈശ്വർ താങ്കളിലേക്ക് എത്താൻ വൈകിയതിൽ ക്ഷമിക്കുക എന്നോട്. നോക്ക്, ഇന്നിപ്പോൾ മെക്ക മസ്ജിദ്, അവിടെ സ്വാമി അസീമാനന്ദയെ കുറ്റവിമുക്തനാക്കിക്കൊണ്ടുള്ള വിധി പ്രഖ്യാപനമുണ്ടായി NIA എന്ന് പറയുന്ന അന്വേഷണ ഏജൻസി. ഈ അന്വേഷണ ഏജൻസി കോടതിയിൽ തെളിവൊന്നും കൊടുത്തിട്ടില്ല. കോടതി ഇപ്പോൾ പറയുന്നത് ഞങ്ങൾക്ക് തെളിവൊന്നുമില്ല, അതുകൊണ്ട് വിട്ടിരിക്കുന്നു എന്ന്. അതിലല്ല പ്രാധാന്യം. ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വാർത്ത ജഡ്ജി ഈ വിധി പ്രഖ്യാപനം കഴിഞ്ഞതിന് ശേഷം രാജിവെച്ചു എന്നുള്ളതാണ്. വ്യക്തിപരമായ കാരണങ്ങളാണ് അതിന് പറഞ്ഞിരിക്കുന്നത്. എന്താണ് അതിൻ്റെ വിശദീകരണം എന്ന് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ ഒരുപക്ഷെ അറിയാൻ കഴിയുമായിരിക്കും. ഹിന്ദു ടെറർ ഉള്ള ഇടങ്ങളിൽ ഒരു കേസും തെളിയിക്കപ്പെടുന്നില്ല. മറുഭാഗത്തോ നേരത്തെ പറഞ്ഞതുപോലെ സ്റ്റേറ്റിൻ്റെ എല്ലാ മെഷീനറിയെയും പൂർണ്ണമായും ദുരുപയോഗിക്കുന്ന വിധത്തിൽ അതിക്രമങ്ങൾക്ക് കുടപിടിക്കുകയും ചെയ്തു. ഈ രാജ്യം ന്യൂനപക്ഷങ്ങൾക്ക്, ദളിതുകൾക്ക്, ആദിവാസികൾക്ക്, പിന്നോക്ക വിഭാഗങ്ങൾക്കാകെ തന്നെയും അരക്ഷിതമായ ഇടമാക്കി മാറ്റിയോ BJP? ഒരു ഹിന്ദുവിന് ഒരിക്കലും ഒരു തീവ്രവാദിയാകാൻ കഴിയില്ല. ഹിന്ദു ടെറർ എന്നൊരു കാര്യമില്ല, പക്ഷേ ബ്രാഹ്മണിക്കൽ ടെറർ എന്നൊരു കാര്യം ഇന്ത്യയിലുണ്ട്. ആ ബ്രാഹ്മണ തീവ്രവാദമാണ് ഇതെല്ലാം പുറകിൽ. ഞാനൊരു ബ്രാഹ്മണനായ ജനിച്ചതിൽ അഭിമാനിക്കുന്ന വ്യക്തിയാണ്, പക്ഷേ 99% ബ്രാഹ്മണരും പാവങ്ങളാണ്. ഓരോ തവണയും ഹിന്ദു മുസ്ലിം കലാപം നടക്കുമ്പോൾ പതുങ്ങിയിരിക്കുന്ന ഈ ബ്രാഹ്മണിക്കൽ ടെററിസ്റ്റ് സന്തോഷിക്കുകയാണ്. ഹിന്ദുവിനെ മുസ്ലിമിനെ പരസ്പരം തമ്മിത്തല്ലിച്ച് അവൻ ഹിന്ദു സ്വത്വം ഊട്ടി ഉറപ്പിച്ച് തന്റെ അധികാരസ്ഥാനം ഉറപ്പിക്കാൻ വേണ്ടി നടത്തുന്നതാണ് ഈ കാര്യങ്ങളെല്ലാം. ഈ വിഷയം സംസാരിക്കാൻ ഇതിന്റെ കാര്യമില്ല. ഹിന്ദു മനസ്സിലെ ആഴങ്ങളിൽ ഉറങ്ങിക്കിടക്കുന്ന ജാതീയ പൊതുബോധത്തിന്റെ ഏറ്റവും ആഴങ്ങളിലുള്ള ഈ ബ്രാഹ്മണിക്കൽ ടെററിന്റെ ഒരു വിക്തിമാണ് മഹാത്മാഗാന്ധിയും. ഗോഡ്സെ എന്ന ബ്രാഹ്മണനാണ് അദ്ദേഹത്തെ കൊന്നത് എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണർ പൊതുവെ ശാന്തരാണ്, പക്ഷേ ഈ കാഞ്ചിറാം അടക്കമുള്ളവർ, ഇതൊരു ബ്രാഹ്മണിക്കൽ ടെററിസമാണ്. ഇത് ബ്രാഹ്മണിക്കൽ ടെറർ എന്ന് പറഞ്ഞ് അതിനെ താങ്കൾ മുസ്ലിം ഡോമിനേറ്റ് അതിനൊരു ബൈനറി കൊടുക്കുമ്പോൾ ആരാണ് ഇതിന്റെ പിന്നിൽ? ഒരു ബ്രാഹ്മണൻ, നിക്കൂ നമുക്ക് അല്ലല്ലോ അങ്ങനെ പറഞ്ഞു പോകുമ്പോ എങ്ങനെയാണ് ശരിയാവുക? ഇത്രയുള്ളൂ നമ്മുടെ. നമുക്ക് ബീഹാർ എന്ന് പറയുന്ന സംസ്ഥാനത്ത് പല തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ പര്യടനം നടത്താൻ കഴിഞ്ഞിട്ടുള്ള ആളാണ് ഞാൻ. അവിടെ ഈ നിലയിലുള്ള അപ്പർ കാസ്റ്റ് സവർണ വിഭാഗങ്ങൾക്ക് സംഘടനയുണ്ട്. അവർ തോക്കെടുത്ത് തന്നെയാണ് ദളിതുകളെ, പിന്നോക്ക വിഭാഗങ്ങളെ നേരിടുന്നത്. അവരത് കൃത്യമായി പറയും. അതിന്റെ തലതൊട്ടപ്പനെ ആ സമയത്ത് ഇന്റർവ്യൂ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് ആ നിലയിലുള്ള ഒരു സംഘടനയാണ്. ഇവിടെ BJP ഒരു സംഘപരിവാറും ഈ പറയുന്ന സവർണ സേന ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് സംഘപരിവാറാണ് എന്ന് പറയുന്നതിന് മടിക്കുന്നത് ഈ പറയുന്ന ഹിപ്പോക്രസിയുടെ ഭാഗമാണ്. ശ്രീ രാഹുൽ ഈശ്വർ അല്ല
സാർ മറുപടി പറഞ്ഞോട്ടെ, സാർ മറുപടി പറഞ്ഞു. ഇത് ഞാൻ ആർ എസ് എസ് കാരനല്ല, ആർ എസ് എസിനെ കുറ്റം പറഞ്ഞ അവർ ഡിഫെൻഡ് ചെയ്യും, പക്ഷെ ആർ എസ് എസിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊരു ആഴമേറിയ സോഷ്യോളജിക്കൽ ഡിസീസാണ്, ഒരു സാമൂഹിക ശാസ്ത്രപരമായ മനോരോഗമാണ്. ഈ വിഭാഗങ്ങളിൽ പെട്ടവരെ നേരിട്ട് കാണാനും സമ്മതിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. ഈ ബക്കർവാൾ മുസ്ലിം കമ്മ്യൂണിറ്റിയെ അവിടെ നിന്ന് പുറത്താക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്തതെന്ന് എഫ് ഐ ആറിൽ കൃത്യമായിട്ടുണ്ടല്ലോ. ആരാണ് ബക്കർവാൾ മുസ്ലിങ്ങൾ? 1965 മൗലവി ഗുലാം ദിനിന് ഇന്ത്യൻ സൈന്യം അശോക ചക്രം കൊടുത്ത് ആദരിച്ചതാണ്. പാകിസ്ഥാൻ സൈന്യം കാർഗിൽ മലയിടുക്കുകളിൽ തമ്പടിച്ചിരിക്കുന്നു എന്ന് ആദ്യം ഇന്ത്യൻ സേനയെ അറിയിച്ചത് ഇവരാണ്. അതെ സാർ, അതല്ലേ ഞാൻ പറഞ്ഞു വരുന്നത്. സാർ ഈ പോയിന്റാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അങ്ങ് പറയുന്നതിനേക്കാൾ ഒരു ഹിന്ദു ആക്ടിവിസ്റ്റ് ആയ ഞാൻ പറയുന്നതിന് കുറെ കൂടെ ജനങ്ങൾക്ക് ശ്രദ്ധ കിട്ടും. 99 കാർഗിൽ യുദ്ധകാലത്ത് പാകിസ്ഥാനെതിരായി ഇന്ത്യൻ സൈന്യത്തെ സഹായിക്കുകയും 1969, 1979, 1999 യുദ്ധത്തിൽ ഇന്ത്യൻ പട്ടാളക്കാരെ സഹായിച്ചതിന് ഔദ്യോഗികമായി അവാർഡ് ചെയ്യപ്പെട്ടതാണ്. സാഞ്ചി റാം അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആൾക്കാരെ വെച്ച് ദേവിസ്ഥാൻ എന്ന് പറയുന്ന സ്ഥലത്ത്, ദേവസ്ഥാനല്ല ദേവിസ്ഥാൻ എന്ന് പറയുന്ന നേരത്തെ പറഞ്ഞ പോലത്തുള്ള ഒരു സ്പേസിൽ ഈ കൃത്യം ചെയ്യുന്നതിന്റെ പിന്നിൽ ആഴത്തിൽ ഉറങ്ങിക്കിടക്കുന്ന മുസ്ലിം വിരോധവും മുസ്ലിം ജനസംഖ്യ കൂടി എന്ന തെറ്റിദ്ധാരണയും, മുസ്ലിം ജനസംഖ്യ കൂടിയാൽ നമ്മൾ ഇല്ലാതാകും എന്ന തികച്ചും അടിസ്ഥാനമില്ലാത്ത ഗുരുജി ഗോൾവൽക്കർ 1970 RSS ഇൻസൈഡ് സ്റ്റോറിയിൽ പറയുന്നത് പോലെ മുസ്ലിങ്ങൾ നാലുകെട്ടി ജനസംഖ്യ വർദ്ധിക്കുമെന്നുള്ള തെറ്റായ കാഴ്ചപ്പാട് ഞങ്ങളുടെ ഇടയിൽ ചിലർക്കുണ്ട്. അതുകൊണ്ടാണ് ഇവർ യൂണിഫോം സിൽക്കോട് പോലും പറയുന്നതെന്ന് ഗുരുജി ഗോൾവൽക്കർ 1970 പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ നിലപാട് KR മൽക്കാനിക്ക് കൊടുത്ത ഇന്റർവ്യൂവിലാണ്. അദ്ദേഹം BJP വൈസ് പ്രസിഡന്റ് ആയിരുന്നു. ഇതെല്ലാം ഓൺലൈനിൽ അവൈലബിൾ ആണ്. ഇതൊരു BJP RSSന്റെയോ പ്രശ്നമല്ല. ഹിന്ദു മനസ്സിൽ ആഴത്തിൽ ഉറങ്ങിക്കിടക്കുന്ന ശൂന്യതയെ വെറുപ്പ് കൊണ്ട് നിറയ്ക്കാമെന്നും ഇൻസെക്യൂരിറ്റി ഡെവലപ്പ് ചെയ്ത് ഹിന്ദു ഐക്യം ഉണ്ടാക്കാമെന്നും തെറ്റിദ്ധരിക്കുന്ന ബ്രാഹ്മണിക്കൽ ഫാസിസ്റ്റ് എന്നോ ബ്രാഹ്മണിക്കൽ തീവ്രവാദികളെന്നോ പറയുന്ന ആൾക്കാരാണ്. യു ഹാവ് ടു കോൾ ഈവിൽ ബൈ ഇറ്റ്സ് നെയിം. നിങ്ങൾ ആ ഈവിളിനെ പിടിച്ചു കെട്ടണമെങ്കിൽ അതിന്റെ കറക്റ്റായ പേര് വിളിക്കണം. ഓരോ തവണയും ഈ ബ്രാഹ്മണിക്കൽ തീവ്രവാദികൾ ഹിന്ദു മുസ്ലിം കലാപം ഉണ്ടാകുമ്പോൾ സന്തോഷിക്കുകയാണ്. കാര്യം അവർക്ക് ഹിന്ദു മുസ്ലിം കലാപങ്ങളിലൂടെ മാത്രമേ ഹിന്ദു സ്വത്വം വീണ്ടും ഊട്ടിയുറപ്പിക്കാൻ കഴിയൂ. നമ്മുടെ നാട്ടിൽ മുസ്ലിം സമൂഹത്തിൽ ഇസ്ലാമിസ്റ്റ് വഹാബികൾ ഉള്ളതുപോലെ ഹിന്ദു സമൂഹത്തിൽ ഈ ബ്രാഹ്മണിക്കൽ എക്സ്ട്രീമിസ്റ്റ് ഉണ്ട്. ഇവരെ ഐഡന്റിഫൈ ചെയ്ത് ഇവരെ എക്സ്പോസ് ചെയ്യാൻ കഴിഞ്ഞാൽ മാത്രമേ ഇത് തടയാൻ കഴിയൂ. ഇന്ന് അസിഫ നിർഭയ തന്നെയാണ്. അസിഫയ്ക്ക് വേണ്ടി തീർച്ചയായും പോരാട്ടം നയിക്കണം. അതിൽ SDPA പോലുള്ള സംഘടനയല്ല, എല്ലാ മുഖ്യധാര ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ പ്രസ്ഥാനങ്ങളും വരണം. പക്ഷേ ഈ തീവ്രവാദത്തിന് ഒരു അടിസ്ഥാനമുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ അത് എക്സ്പോസ് ചെയ്തില്ലെങ്കിൽ ഒരു കാരണവശാലും അത് വലിയ വരില്ല. നമ്മൾ സംസാരിക്കുന്നത് അതിന്റെ റൂട്ട്സ് ആണ്. ആ റൂട്ട് കോസിൽ ഒരു സർജിക്കൽ പ്രിസിഷനോടെ ഒരു സർജറി ചെയ്താലേ ഇത് മാറൂ. ഏതെങ്കിലും ഒരു സംഘടനയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അത് ഹിന്ദു മനസ്സിന്റെ ആഴങ്ങളിലിരിക്കുന്ന ഈ ബ്രാഹ്മണിക്കൽ എക്സ്ട്രീമിസം ആണ്. 99% ബ്രാഹ്മണരും അങ്ങനല്ല. പക്ഷേ ഗണേഷ് ദാമോദർ സവർക്കർ, GD സവർക്കറിനെ പോലെ പണ്ട് അഭിനവ്ഭാഗം താങ്കളാണ് അതിന് മറുപടി പറയേണ്ടത്. ബ്രാഹ്മണിക്കൽ ടെറർ, ബ്രാഹ്മണിക്കൽ ടെററാണോ? നേരത്തെ പറഞ്ഞത് തന്നെയാണ് വിഷയം. അത് രാഹുൽ ഈശ്വർ ചൂണ്ടിക്കാണിക്കുന്ന പോലെ ഹിന്ദു സംഘടനകളും മുസ്ലിം സംഘടനകളും ക്രിസ്ത്യൻ സംഘടനകളും അല്ല ഇതിനോടൊന്നും പ്രതിഷേധിക്കേണ്ടത്. ഈ സംഘടനകൾക്ക് ഹിന്ദുവിൻ്റെയും മുസ്ലിമിൻ്റെയും ക്രിസ്ത്യൻ്റെയും പേരിടാൻ ഇവർക്ക് ആരാണ് അധികാരം കൊടുത്തിരിക്കുന്നത്? അതാണ് ആദ്യം ഈ രാജ്യത്ത് നിർമ്മാർജ്ജനം ചെയ്യപ്പെട്ടത് നിയമപരമായി തന്നെ. അല്ലെങ്കിൽ ഇമാതിരി കാര്യങ്ങൾക്ക് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും എപ്പോഴും കുരിശിലേറ്റപ്പെടും. താങ്കൾ ഉത്തരം പറയേണ്ടത്, ഈ പറയുന്ന സവർണ മേധാവിത്വമുള്ള സംഘടനകൾ ഈ വെടിമരുന്ന് തുടർച്ചയായി നിർമ്മിച്ചു കൊടുക്കുന്നുണ്ടോ ഈ മനുഷ്യരുടെ മനസ്സിൽ? അത് ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യൻ ആയാലും അങ്ങനെ നിർമ്മിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഫാഷിസത്തിന് തുല്യമല്ലേ? ആ ഫാഷിസത്തിന് തുല്യമായ രീതിയിൽ കാര്യങ്ങൾ ഈ നിലയിൽ രൂപപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ ചോദ്യത്തിലേക്ക് ഞാൻ ഒരിക്കൽ കൂടി വരും. സ്വാമി ഭാർഗവറാം, താങ്കളെപ്പോലുള്ളവർ അല്ലേ യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഫാഷിസ്റ്റ് സർക്കാർ രൂപമെടുക്കുന്നതിന് പിണിയാളുകളായി ഈ കാലഘട്ടങ്ങളിലെല്ലാം പ്രവർത്തിച്ചിട്ടുള്ളത്? മാപ്പ് ചോദിക്കുന്നുണ്ടോ കേരളത്തോട്, ഇന്ത്യയോട്? ഈ വിഷയത്തിൽ അങ്ങ് വലിയ കാര്യമായിട്ട് കൊണ്ടുവരുന്ന ഹിന്ദു മുസ്ലിം വിഷയമോ രാഹുൽ ഈശ്വർ സിദ്ധാന്തവൽക്കരിച്ച ഒരു ഹിന്ദു ബ്രാഹ്മണിക്കൽ ടെററിസമോ ഒന്നും ഈ വിഷയത്തിലില്ല എന്ന് ആ കുട്ടിയുടെ അച്ഛന്റെ വാക്കുകളിലൂടെ നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങയുടെ കയ്യിൽ ആ ഇന്റർവ്യൂ ഇല്ല എങ്കിൽ ഞാൻ അങ്ങേക്ക് അയച്ചു തരാം. ഇതിൽ അത്തരത്തിലുള്ള യാതൊരു വിഷയങ്ങളും ഇല്ല. അതിൽ ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ ജി? അല്ലല്ല, ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചു പോകാൻ കഴിയില്ല. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ വാർത്തകളും എല്ലാ അഭിമുഖങ്ങളും വായിച്ചിട്ടുള്ള ഒരാൾ എന്നുള്ള നിലയിൽ സാഞ്ചി റാവുമായിട്ടുണ്ടായിരുന്ന വ്യക്തിപരമായിട്ടുള്ള വിഷയമാണിത്. ഇത്രയുള്ള വിഷയം ആ പെൺകുട്ടിയുടെ അച്ഛൻ എന്താണ് പറഞ്ഞിട്ടുള്ളത്? പിന്നെ
ഞാൻ പറഞ്ഞല്ലോ, അതിൽ നയവും സംഭാഷണവും അതാണ് ഞാൻ മുന്നോട്ട് വെക്കുന്നത്. നമ്മൾ തർക്കിക്കുന്നില്ല. ആ പെൺകുട്ടിയുടെ പിതാവ് ഏതെങ്കിലും തരത്തിൽ സാഞ്ചിറാമിനെ രക്ഷിക്കുന്ന രീതിയിൽ, സംഘപരിവാറിനെ രക്ഷിക്കുന്ന രീതിയിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടെന്ന് താങ്കൾ പറയുന്നു. എന്താണത്? ചർച്ച ചെയ്യാം. ഒരു ശബ്ദം മാത്രമേ എനിക്ക് ആ ഭാഗത്ത് നിന്ന് കേൾക്കാൻ കഴിയുന്നുള്ളൂ. നമ്മൾ വസ്തുതാപരമായി സംസാരിക്കുമ്പോൾ സംസാരിച്ച ഭാഗങ്ങളിൽ ഞാൻ ചിലപ്പോൾ സംശയങ്ങൾ ചോദിക്കും. ഞാൻ പറഞ്ഞ ഭാഗങ്ങളിൽ താങ്കൾക്ക് സംശയമുള്ള ഭാഗങ്ങളിൽ താങ്കൾക്ക് സംശയം ചോദിക്കാം. താങ്കൾ പറഞ്ഞല്ലോ ആ പെൺകുട്ടിയുടെ പിതാവ് എന്തോ പറഞ്ഞു. എന്ത് പറഞ്ഞു? ആ പെൺകുട്ടിയുടെ പിതാവ് പറഞ്ഞത്, ഞങ്ങൾ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഇവിടെ വളരെ സൗഹാർദ്ദത്തോടുകൂടി ജീവിച്ചു വരുന്ന ആൾക്കാരാണ്. ഇതിൽ ബി ജെ പിയുടെയോ ആർ എസ് എസിന്റെയോ ഹിന്ദു സംഘടനകളുടെയോ ഇടപെടലുകളല്ല ഈ കൊലപാതക. അങ്ങനെയൊന്നും ആ പെൺകുട്ടി പറഞ്ഞിട്ടില്ല. അവിടെ എന്താ വിഷയം എന്ന് എല്ലാവർക്കും അറിയാം. കത്വ ജില്ലയിലെ ഈ ഗ്രാമത്തിൽ, കത്വ ജില്ല ആകെ 5% താഴെയാണ് മുസ്ലിം വിഭാഗങ്ങളുള്ളത്. ഇതൊരു നാടോടി സംഘമാണ്. ഈ നാടോടി സംഘം അവിടെ 2 ഏക്കർ സ്ഥലം വാങ്ങി. ഈ 2 ഏക്കർ സ്ഥലം വാങ്ങിയ സമയത്ത് തന്നെ അതിൽ പ്രതിഷേധമുണ്ടായി. അവരെ അവിടെ നിന്ന് ഒഴിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ പെൺകുഞ്ഞിനെ ബലാത്സംഗം ചെയ്ത് ഭീഷണിപ്പെടുത്താൻ ഈ പറയുന്ന സഞ്ജിറാമും കുടുംബവും ആ ക്ഷേത്രത്തിന് ചുറ്റുവട്ടത്ത് ജീവിക്കുന്ന മറ്റ് ക്രിമിനലുകളും എല്ലാം തീരുമാനിച്ചത്. അവിടെ അതാണ് ഞാൻ പറഞ്ഞത് സ്വാമി ഭാർഗവറാം. ഇത് നോക്കൂ, ഗോഡ്സെയെ കുറിച്ച് എപ്പോഴും ഉന്നയിക്കപ്പെടുന്ന വിഷയം ഗോഡ്സെ ആർ എസ് എസ് കാരനാണോ എന്നുള്ളതാണ്. ആർ എസ് എസിൻ്റെ ഭാഗമായി പ്രവർത്തിച്ചിരുന്ന ഗോഡ്സെ ഒരു ഘട്ടത്തിൽ ഈ കൃത്യം നടത്തുന്നതിന് വേണ്ടി ഹിന്ദു മഹാസഭയായി മാറുന്നു, വെടിവെക്കുന്നു. ശരിയാണ്, ആ വെടി ഗോഡ്സെയുടേതാണ്. ഇനി ആർ എസ് എസുമായി ലിങ്കില്ല എന്ന് പറഞ്ഞാൽ തന്നെ വെടിമരുന്ന് ആരുടേതാണ്? വെടിമരുന്ന് ആർ എസ് എസിൻ്റേതാണ്. ഈ വെടിമരുന്ന് സൃഷ്ടിക്കലാണ് ഈ രാജ്യത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിൽ ആർ എസ് എസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് മുസ്ലിങ്ങൾക്കെതിരെ മാത്രമല്ല, ദളിതുകൾക്കെതിരെ. എന്റെ സാറേ, ഞാൻ ചോദിക്കുന്നത്, ഞാൻ പറയുന്ന ഈ കാര്യങ്ങൾക്ക് മറുപടി ഉണ്ടോ? ഇത് എത്ര ഇടങ്ങളിൽ ദളിതുകളെ, മഹാരാഷ്ട്രയിലെ ഭീമ കൊറേഗാവിൽ എന്താ സംഭവിച്ചത്? സ്വാമി ഭാർഗവറാം ശ്രദ്ധിച്ചു കേൾക്കുക. ഭീമ കൊറേഗാവില് മുസ്ലിങ്ങളെയല്ല അവിടെ നിന്ന് അകറ്റേണ്ടത് അവിടുത്തെ ദളിതുകളെയാണ്. അതിനുവേണ്ടി എന്താ ചെയ്തിട്ടുള്ളത്? ഈ പറയുന്ന നരേന്ദ്രമോദി ട്വിറ്ററിൽ ഫോളോ ചെയ്യുന്ന നരേന്ദ്രമോദി 2014 തെരഞ്ഞെടുപ്പിന് മുമ്പ് നേരിട്ട് ചെന്ന് കണ്ടയാളാണ് ഈ ഭീമ കൊറേഗാവില് ഫഡ്നാവിസ് സർക്കാർ കുറ്റപത്രത്തിൽ ഒന്നാം പ്രതിയാക്കി ചേർത്തിട്ടുള്ളയാൾ ചെയ്തിട്ടുള്ളത്. ഇത് ദളിതുകൾക്ക് അവിടെ, ആദിവാസികൾക്ക് നേരെ വേറെ, മുസ്ലിങ്ങൾക്ക് നേരെ വേറെ, പിന്നോക്ക വിഭാഗങ്ങൾക്ക് നേരെ വേറെ. ഈ വെടിമരുന്ന് ഇങ്ങനെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. സവർണ മേധാവിത്വത്തിൻ്റെ വെടിമരുന്ന്, ഈ അന്യമതത്തിൻ്റെ വെടിമരുന്ന്, അന്യമത വിരോധത്തിൻ്റെ വെടിമരുന്ന്. ഈ വെടിമരുന്ന് അവസാനിക്കണം ആസിഫയിലൂടെ. ഈ ഒരൊറ്റ ചിന്ത മാത്രമേ നമുക്ക് ഈ ചർച്ചയിലൂടെ പങ്കുവെക്കാനുള്ളൂ. അവിടെ സ്വാമി ഭാർഗവറാം, താങ്കളെ പോലുള്ളവർ ഈ ആർ എസ് എസിനെയും സംഘപരിവാറിനെയും ഈ വ്യവസ്ഥിതിയെയും തള്ളിപ്പറഞ്ഞ് പൊതുധാരക്കൊപ്പം വരുമോ എന്നാണ് ചോദ്യം. പെൺകുട്ടികളുടെ ചരിത്രം, ബലാത്സംഗത്തിന്റെ ചരിത്രം, 8 വയസ്സുള്ള, 6 വയസ്സുള്ള, 7 വയസ്സുള്ള, 9 വയസ്സുള്ള കുഞ്ഞുങ്ങളുടെ കാര്യങ്ങള്, കേസുകള് ഇതിനു ശേഷമുണ്ടായി. ഇതൊക്കെ വിഷയമാകാമായിരുന്നു, ഈ ഹിന്ദുത്വ പ്രസ്ഥാനങ്ങൾക്ക് പ്രശ്നമാക്കാമായിരുന്നു. ഇവരാരും തന്നെ മുസ്ലിങ്ങളാണ് പീഡിപ്പിച്ചത്, ക്രിസ്ത്യാനികളാണ് പീഡിപ്പിച്ചത് എന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കിയിട്ട് റോട്ടിലിറങ്ങിയിട്ടില്ല. രാഹുലീശ്വര, ഈ വാട്സാപ്പിൽ കാണുന്ന, നമ്മൾ ഈ വാട്സാപ്പിൽ ചില ഗ്രൂപ്പുകളിൽ കാണുന്ന സാധനം ഉണ്ടല്ലോ, എന്താ ഈ പെൺകുട്ടി ഹിന്ദു ആയിരുന്നില്ലേ, ഈ പെൺകുട്ടി ഹിന്ദു ആയിരുന്നില്ലേ, ഈ പെൺകുട്ടി ഹിന്ദു ആയിരുന്നില്ലേ. എല്ലാ പെൺകുട്ടിയും എല്ലാ മതത്തിൽപ്പെട്ടവരും പീഡിപ്പിക്കപ്പെടുമ്പോൾ മനുഷ്യത്വപരമായിട്ട് ഇവിടുത്തെ മാധ്യമങ്ങൾ ഇടപെട്ടുള്ളൂ, ഇവിടുത്തെ പൊതുധാര ആകെ ഇടപെട്ടിട്ടുള്ളൂ. ചിലപ്പോൾ ഹിന്ദുക്കൾ, മുസ്ലിങ്ങൾ, ക്രിസ്ത്യാനികൾ വേറിട്ട് നിന്നിട്ടുണ്ടാവും, പക്ഷെ പൊതുധാര മനുഷ്യർ അവർ കൃത്യമായി ഇടപെട്ടിട്ടുണ്ട്. ഇതിന് മറുപടി ഉണ്ടോ രാഹുലീശ്വർ? ഇപ്പോൾ ഭാർഗവറാം 2-ാമത്തെ തവണയാണല്ലോ പറഞ്ഞത്, ബി ജെ പി മന്ത്രി പറഞ്ഞത് ഭാർഗവറാം ആവർത്തിക്കുകയാണ് ചെയ്യുന്നത്. എന്താ, ഇവിടെ ഒരു മുസ്ലിം പെൺകുട്ടി മരിച്ചപ്പോൾ മാത്രമാണോ ഇവിടുത്തെ പൊതുമാധ്യമങ്ങൾക്ക്, പൊതു സമൂഹത്തിന് ഇത്ര രോഷം കൊള്ളാനുള്ളത് എന്ന്? എന്ത് മറുപടിയാണുള്ളത്? അല്ല, അതൊന്നുമല്ല.
അല്ല അതൊന്നും അല്ല സാർ, എല്ലാ എല്ലാരും മരിക്കുമ്പം രോഷം കൊള്ളണം. ഒരു പെൺകുട്ടിക്ക് 8 വയസ്സായ കുട്ടിക്ക് എന്ത് ഹിന്ദു എന്ത് മുസ്ലിം, പാവപ്പെട്ട ഒരു കുട്ടി ജനിച്ചു വരുന്നതാണ്. പക്ഷെ നികേഷ് സാർ, ഞാൻ വളരെ ആത്മാർത്ഥമായി പറയാണ്, ആർ എസ് എസിനെ ഡിഫെൻഡ് ചെയ്യാൻ പറയുകയല്ല, ആർ എസ് എസോ ബി ജെ പിയോ അല്ല. മുമ്പ് കോൺഗ്രസ് ആയിരുന്നല്ലോ ഹിന്ദു പാർട്ടി, പശു ആയിരുന്നു കോൺഗ്രസ് സിമ്പൽ. നാളെ പ്രവീൺ തൊഗാഡി ജി ചിലപ്പോൾ വേറെ കുറെ കൂടെ ശക്തമായ ഒരു ഹിന്ദുത്വ പ്രസ്ഥാനം വരും. നരേന്ദ്രമോദിജി സെക്കുലർ ഐക്കണായ, നാളെ യോഗി ആദിത്യനാഥ് ഹിന്ദുത്വ ഐക്കണായി വരും. ഇതൊരു പൊളിറ്റിക്കൽ സ്പേസിന്റെ ഇഷ്യൂ ആണ്. ഇന്ത്യയുടെ മനഃശാസ്ത്രത്തെ, ഇന്ത്യയുടെ രാഷ്ട്രീയ തത്വശാസ്ത്രത്തെ ആഴത്തിൽ പഠിക്കുമ്പോൾ നമുക്കിത് കാണാൻ കഴിയും. ഒരു വരി കൂടി ഉത്തരവാദിത്വത്തോടുകൂടി ഞാൻ പറയാം, ജി ഡി സവർക്കർ എന്ന ഹിന്ദു തീവ്രവാദി എന്ന് വിളിക്കാൻ കഴിയുന്ന വ്യക്തി, അദ്ദേഹം എഴുതിയ ഹിന്ദു രാഷ്ട്ര മീമാംസയിൽ തെറ്റായി സ്വാധീനപ്പെട്ടാണ് ഗുരുജി ഗോൾവൽക്കർ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും കമ്മ്യൂണിസ്റ്റുകാരും ഞങ്ങളുടെ ശത്രുക്കളാണെന്ന് എഴുതിയത്. അദ്ദേഹം ആ നിലപാട് പിന്നീട് മാറ്റുന്നുണ്ട്. 2006 ആർ എസ് എസ് ഔദ്യോഗികമായ നിലപാട് തെള്ളിക്കളയുന്നത് ടൈംസ് ഓഫ് ഇന്ത്യ പത്രത്തിലൂടെ നിങ്ങൾ വായിച്ചാൽ മതി. സി, ഇത് ഒരു ഹിന്ദു മനസ്സിന്റെ, വിശിഷ്യ മുസ്ലിം ജനസംഖ്യയെ കുറിച്ചുള്ള തെറ്റിദ്ധാരണയുടെ, അതിന്റെ പേരിലാണ് ഈ രോഹിംഗ്യകളോട് മനുഷ്യത്വം കാണിക്കാത്തത്, ഹിന്ദുക്കൾക്ക് അടിസ്ഥാനമായ ഏറ്റവും ഉള്ള കമ്പാഷനും മനുഷ്യത്വവും ബഹുസ്വരതയും കാണിക്കാത്തത് ഈ മുസ്ലിം ജനസംഖ്യ നമ്മളെ ഓവർറൺ ചെയ്യും എന്ന തെറ്റിദ്ധാരണ കൊണ്ടാണ്. ഇതിനെ കൊണ്ടാണ് മലപ്പുറത്തെ കുറിച്ച് കഥകൾ ഉണ്ടാക്കുന്നത്, അതും സുബ്രഹ്മണ്യ സ്വാമി പോലുള്ള ആൾക്കാർ പോലും. അപ്പോ ഈ ഹിന്ദു മനസ്സിലെ തെറ്റിദ്ധാരണയെ അഡ്രസ് ചെയ്തില്ലെങ്കിൽ അത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. പേര് പറയുന്നില്ല, കേരളത്തിലെ ഒരു ഡി ജി പിയും നായർ സർവീസ് സൊസൈറ്റിയുടെ പ്രമുഖനായ സെക്കുലറായ കേരള കോൺഗ്രസിന്റെ ഒരു നേതാവ് അടക്കം ഇതിന്റെ വ്യത്യസ്ത മുഖങ്ങളാണ് പറയുന്നത്. ഈ വ്യത്യസ്ത മുഖങ്ങൾ ഉണ്ടെന്നേ ഉള്ളൂ, പേടി ഒന്നാണ്, ആ പേടി മുസ്ലിം ജനസംഖ്യയെ അതിശയോക്തി പറയുന്നത്. അതൊരു പോയിന്റായി എടുക്കുന്നു ശ്രീ എം വി ഗോവിന്ദ മാസ്റ്റർ. എന്നാ കഴിഞ്ഞ ദിവസമാണ് 59 മുൻ ബ്യൂറോക്രാറ്റുകൾ പ്രധാനമന്ത്രിക്ക് കത്തയച്ചത്. മോദി സർക്കാർ വന്നതിന് ശേഷം ഇതാദ്യമായിട്ടാണ് മുൻ ബ്യൂറോക്രാറ്റുകൾ, മോദിയുടെ ഏറ്റവും വലിയ ഫാൻ ഫോളോവേഴ്സ് എന്ന് പറയുന്നത് ഈ ബ്യൂറോക്രാറ്റുകളാണ് എന്നാണ് നമ്മൾ 2014 2015 ഒക്കെ കേട്ടിരുന്നത് എങ്കിൽ, ഇപ്പോൾ ബ്യൂറോക്രാറ്റുകൾ എന്ന് പറയുന്ന ആ വിഭാഗം തന്നെ മോദിക്കെതിരായി പറഞ്ഞിരിക്കുന്നു. രാജ്യത്തെ ടെറിഫയിങ് സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ് മറ്റാരെക്കാളും ഉത്തരവാദി താങ്കളാണ് എന്ന്. ഇവിടെ വിചാരണ ചണ്ഡീഗഡിലേക്ക് മാറ്റണം എന്ന ആവശ്യവുമായിട്ടാണ് ഈ ബലാത്കാരം ചെയ്യപ്പെട്ട് മരിച്ച പെൺകുട്ടിയുടെ പിതാവ് സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഞാൻ അസീമാനന്ദയിലേക്ക് തന്നെ തിരികെ വരും, കാരണം നാളെ മുതൽ ഒരുപക്ഷെ അതൊരു വലിയ വിഷയം. അസീമാനന്ദയുടെ കേസ് വിചാരണ ചെയ്ത് പ്രതികളെ വെറുതെ വിട്ട എൻ ഐ എ കോടതി ജഡ്ജി രാജിവെക്കുന്നു, വ്യക്തിപരമായ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച്. രാവിലെ വിധി, വൈകുന്നേരമാകുമ്പോഴേക്കും രാജി. ഇത് ടെറിഫയിങ് സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ് എന്ന് മാത്രം വിളിച്ചാൽ മതിയോ? ഇതിനൊക്കെ അപ്പുറത്തേക്ക് ഈ രാജ്യം വേറെ ഏതോ ദിശയിലേക്ക് പോകുന്നു എന്ന് രാജ്യം ആകമാനം ഭയപ്പെടുന്നുണ്ടോ? ഇരകളെല്ലാം ഈ സർക്കാരിനെതിരാണ്, എന്തൊക്കെയോ സംഭവിക്കുന്നു എന്ന തോന്നലാണുള്ളത്. തീർച്ചയായിട്ടും ശരിയാണ്, ഇന്ത്യ മഹാരാജ്യം ഗുരുതരമായ പ്രതിസന്ധിയിലേക്ക്, സങ്കീർണങ്ങളായ പ്രശ്നങ്ങളിലേക്ക് വഴുതി വീണുകൊണ്ടിരിക്കുന്നു എന്നാണ് ഇന്ത്യയിലെ ഇൻ്റലക്ച്വലായിട്ടുള്ള ആളുകൾ ഉൾപ്പെടെ ജനാധിപത്യ വിശ്വാസത്തിൽ തീർച്ചയായിട്ടും രാജ്യം മുന്നോട്ടേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നവരുൾപ്പെടെ ഇപ്പോൾ അഭിമുഖീകരിക്കുകയും അവർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്ന വസ്തുത. അത് സുപ്രീം കോടതിക്കകത്തായാലും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിനെതിരായിട്ട് സുപ്രീം കോടതിയിലെ സീനിയർ ജഡ്ജിമാരുൾപ്പെടെ പുലർത്തുന്ന അഭിപ്രായമായാലും ഗവൺമെൻറ്റും സുപ്രീം കോടതിയും തമ്മിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, സങ്കീർണതകൾ പരിശോധിച്ച് നോക്കിയാലും, അതുപോലെ തന്നെ ഔദ്യോഗികമായിട്ട് അന്വേഷണ വിഭാഗങ്ങൾ, അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണല്ലോ എൻ ഐ എ. ആ എൻ ഐ എ ഇപ്പോൾ ചുമത്തിയിട്ടുള്ള കുറ്റാരോപിതമായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം സന്യാസി വര്യൻ ഉൾപ്പെടെയുള്ളവരാണ് ആ കേസിലെ തീവ്രവാദ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ഏറ്റവും വലിയ കടന്നാക്രമം നടത്തി നിരവധി ആളുകൾ മരിക്കാനിടയായ സംഭവവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതിയാക്കപ്പെട്ടത്. ആദ്യം മുസ്ലിങ്ങളെയാണ് പ്രതിയാക്കിയത്, അത് മാറി അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് മുസ്ലിങ്ങളല്ല, തീവ്രവാദ വിഭാഗത്തിൽപ്പെട്ടവരാണ്, സംഘപരിവാർ വിഭാഗങ്ങളാണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയപ്പോൾ ആളുകളെ ആദ്യത്തെ വരെ മാറ്റി, പിന്നീടാണ് ഈ പറയുന്ന സന്യാസി ഉൾപ്പെടെയുള്ളവരെ പ്രതിയാക്കി വിചാരണ തുടങ്ങിയത്. ആ വിചാരണയുടെ അവസാനം ഇന്നാണ് വിധി പ്രഖ്യാപിച്ചത്. അപ്പോൾ ഒരു തെളിവും കൊടുക്കാൻ തയ്യാറില്ല. എൻ ഐ എ എന്തുകൊണ്ട് കൃത്യമായിട്ട് തെളിവ് കൊടുത്തില്ല? തെളിവുകളെല്ലാം ഈ ലോകം മുഴുവൻ കൃത്യമായിട്ട് മനസ്സിലാക്കിയതായിരുന്നു. ആ കൊലപാതകത്തിൻ്റെയും ബോംബ് സ്ഫോടനത്തിൻ്റെയും പ്രശ്നം, അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളുകളുടെ കൃത്യമായ ചിത്രം ലോകം മുഴുവൻ മനസ്സിലാക്കത്തക്ക രീതിയിൽ വിചാരണ വേളയിലും അതിനു മുമ്പും തന്നെ രാജ്യം അറിഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോഴും യാതൊരു തെളിവുമില്ല എന്ന് പറഞ്ഞ് അവരെ സംരക്ഷിക്കുന്നു. സംരക്ഷിച്ച ജഡ്ജി രവീന്ദ്ര റെഡ്ഡി എന്ന് പറയുന്ന ജഡ്ജി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ കയ്യിലേക്ക് അദ്ദേഹത്തിൻ്റെ രാജി സമർപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഈ ലോകം എങ്ങനെയാണ് ഇന്ത്യയെ നോക്കിക്കാണേണ്ടത് എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവാണ്.
കോടതി വ്യക്തമായ ഒരു വിധി പ്രഖ്യാപിച്ചതിന് ശേഷം ആ വിധി പ്രഖ്യാപിച്ച ജഡ്ജ് അപ്പോൾ തന്നെ രാജിവെക്കുകയും അത് വ്യക്തിപരമായ കാരണങ്ങളാണ് എന്ന് പറയുകയും അവസാനം ജാതി രാജി സമർപ്പിക്കുകയും ചെയ്തിരിക്കുന്നു എന്നിപ്പോൾ നമ്മൾ കാണുകയാണ്. ഇതിൻ്റെ പിന്നിൽ ദുരൂഹതയുണ്ട്. ഇതിൻ്റെ പിന്നിൽ ഗുരുതരമായിട്ടുള്ള ജുഡീഷ്യറിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയും തമ്മിലുള്ള ഗുരുതരമായ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളെല്ലാം പുറത്തു കൊണ്ടുവരുന്നില്ലെങ്കിൽ ഏത് കേസും ശിക്ഷിക്കപ്പെടില്ല. ഏത് കൃത്യമായിട്ട് ജനങ്ങളുടെ മുമ്പിൽ മനസ്സിലാക്കപ്പെട്ട കേസ് പോലും ഈ പറയുന്ന രീതിയിൽ തെളിവില്ല എന്ന് പറഞ്ഞിട്ട് ആരെയും കുറ്റമുക്തമാക്കാം. അതിന് മറുപടി താങ്കൾക്ക് നൽകാനാകുമോ എന്നറിയില്ല. കാരണം ഔദ്യോഗികമായി ഈ സർക്കാരിൻ്റെ ഭാഗമൊന്നും അല്ല താങ്കൾ. പക്ഷേ നോക്കൂ, ബി ജെ പിയുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ്റെ കേസാണോ ഈ പറയുന്ന പെട്ടെന്നുള്ള പ്രത്യാഘാതം? നാല് ജഡ്ജിമാർ സുപ്രീംകോടതിയുടെ മുറ്റത്തേക്ക് വന്ന് മാധ്യമങ്ങളെ കാണുന്നതിനെന്ന് ചോദിച്ചപ്പോൾ അടുത്ത ചീഫ് ജസ്റ്റിസ് ആകാൻ പോകുന്നയാൾ പറയുകയാണ് അതെ എന്ന്. നോക്കുന്നതാ ഇപ്പോൾ അസീമാനന്ദയുടെ കേസിൽ, അങ്ങനെ രാജ്യത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ജുഡീഷ്യറിയെ പോലും, ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിൽ ജുഡീഷ്യറി ഇന്ദിരാഗാന്ധിയെ നിലയ്ക്ക് നിർത്താൻ തയ്യാറായിരുന്നു. പക്ഷേ നരേന്ദ്രമോദിയുടെ കാലഘട്ടത്തിൽ ജുഡീഷ്യറിയെ തങ്ങൾക്ക് അനുകൂലമാക്കുന്നതിന് വേണ്ടി എന്ത് വൃത്തികെട്ട നിലയിലും ഈ സർക്കാർ അധപ്പതിക്കും എന്നുള്ളതാണോ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രാജ്യത്ത്? വളരെ ചുരുക്കി സ്വാമി പറഞ്ഞു. അല്ല, എന്ത് അതിശയോക്തിപരമായിട്ടാണ് ഗോവിന്ദ മാഷോ അതുപോലെ നികേഷിയും ഇതിനെ നോക്കിക്കാണുന്നതെന്നാണ്. ഞാനൊന്ന് ഈ വിഷയത്തെ ഞാനൊന്ന് നോക്കിയാൽ, അങ്ങനെ എന്തെങ്കിലും മാൽ പ്രാക്ടീസ് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടായിരുന്നു എങ്കിൽ വിധി പ്രസ്താവിക്കുന്നതിന് മുൻപ് രാജിവെക്കുമായിരുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇനി പുറത്തു വരുമല്ലോ. അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള വിഷയങ്ങൾ എന്താണ് എന്ന് ഇനി വരുന്ന ആളുകളിൽ അറിയും. അതെ, ഒരു ജഡ്ജിക്ക് ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷനെതിരെ വിധി പറയാൻ കഴിയാത്തൊരു സാഹചര്യം സൃഷ്ടിച്ച സന്ദർഭമുണ്ട്. അദ്ദേഹത്തിന്റെ മരണം ഇന്നിപ്പോ രാജ്യമാകമാനം ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള എല്ലാ ഇതും നിങ്ങളുടെ മാധ്യമങ്ങളുടെ കൽപ്പിതമായിട്ടുള്ള കാഴ്ചപ്പാടുകളാണ്. ഇതിൽ ഏതെങ്കിലും ഒരു കാര്യം, ഇനി നിങ്ങൾ പറഞ്ഞ നാല് ജഡ്ജിമാരുടെ കാര്യം ചരിത്രം പറയാൻ സമയം തരുവാണെങ്കിൽ ഞാൻ പറയാം, അവരുടെയൊക്കെ കറപ്ഷന്റെയും അവരുടെയൊക്കെ പൊളിറ്റിക്കൽ ബന്ധങ്ങളുടെയും, ചെല്ലമേശ്വർ അടക്കം ഇടതുപക്ഷത്തിന്റെ സ്വന്തക്കാരനാണ് ഞാൻ പറഞ്ഞു അക്രമങ്ങൾ സ്വാമി ഭാർഗവറാം, രാഹുൽ ഈശ്വർ, ഒപ്പം തന്നെ കെ കെ ഹുസൈർ എസ് ഡി പി എയുടെ സംസ്ഥാന സമിതി അംഗം, ഈ ന്യൂസ് നൈറ്റിൽ പങ്കെടുത്തതിന് നന്ദി, സഹകരിച്ചതിന് നന്ദി. ഇടവേള ന്യൂസ് നൈറ്റ് അവസാനിക്കുന്നു. നമസ്കാരം.